നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ കഷ്ടത മാത്രം സ്വർഗം ആ സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം മനസ്സിലാക്കുന്നല്ലോ. പ്രോട്ടോകോൾ പാലിച്ചു വേണം നമ്മൾ തുടർന്നുള്ള കാര്യങ്ങളിൽ സഹകരിക്കുവാനും പ്രവർത്തിക്കാനും. നമുക്ക് കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. 94 വർഷം ഈ ഭൂമിയുടെ മാന്യമായി ജീവിച്ച്, മാന്യമായി ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിച്ച്, ദൈവദാസന്മാരെ ആദരിച്ച്, സഭയെ മാനിച്ച്, ദൈവസഭയുടെ പുരോഗതി ആഗ്രഹിച്ച്, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ സേവിച്ച്, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ച് 94-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ബുധനാഴ്ച 2:30 ശേഷം താൻ പ്രിയം വെച്ചതായ തന്റെ വിശ്വാസ ഭവനത്തിലേക്ക് പ്രിയമ്മച്ചി
വാങ്ങിപ്പോകുവാനായിട്ടിടയായി. പ്രിയ അമ്മച്ചിയുടെ ഭൗതിക ശരീരവുമായി നാം പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിൽ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഭക്തിയുള്ള പുരുഷന്മാര് സ്തെഫാനോസിനെ അടക്കം ചെയ്തു, ഭക്തയായി ജീവിച്ച്, ഭക്തയായി പ്രവർത്തിച്ച്, ഒരു ഭക്തയായി വിശ്വാസത്തിൽ അവസാനിച്ച ഈ അമ്മച്ചിയുടെ ഭൗതിക ശരീരവുമായിട്ടാണ് നാം കടന്നു വന്നിരിക്കുന്നത്. തുടർന്നുള്ള ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാനും ഏറ്റെടുക്കുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോ കർത്താവിദാസൻ ദേവുടെ ഭാഷ പ്രാർത്ഥിച്ച കരുണാസമരനാഥനെ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്സനായ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനാ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ മാതാവ് കഴിഞ്ഞ ദിവസം താൻ പ്രിയമിച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ദീർഘവർഷങ്ങൾ ഈ ലോകത്ത് ജീവിക്കാനും കൃപകൊടുത്തല്ലോ. തന്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാൻ, കർത്താവിന്റെ സാക്ഷി വഹിക്കുവാൻ, ഞങ്ങളുടെ കൽപ്പനകൾ അനുസരിപ്പാൻ, ഈ അന്ത്യകാലത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നൽകിയ തലമുറകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശുദ്ധരായ അയ്യവാൻ പാസ്റ്റർക്ക് വേണ്ടി, പ്രിയമാമയ്ക്ക് വേണ്ടി, മകന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, പെറ്റതാളേക്കാൾ ഉറ്റുമായി സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ദാസിനെ, കുടുംബത്തെ, മറ്റു മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നത് അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിലാണ്. ഞങ്ങളുടെ ആശ്വാസപ്രദനായിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യാശ ഉണർത്തുന്നതിന് ആ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകളെ നിയന്ത്രിപ്പാൻ ഞങ്ങളുടെ ദാസിനെ ശക്തീകരിക്കണമേ. പ്രത്യേകമായി കൃപകളാൽ നിങ്ങൾ നിറയ്ക്കേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആദ്യോട് പരിശുദ്ധ അവന്റെ സാന്നിധ്യം നിങ്ങളെ ആസ്വദിക്കണം. തിരുനാമം എല്ലാ നിലകളിലും മഹത്വപ്പെടുക്കണം. പ്രാർത്ഥന ആസ്വദിക്കുന്നേ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ ക്രൈസ്തവർകൾ 90-ാമത്തെ സങ്കീർത്തനം വായി. കർത്താവേ, നീ തലമുറ തലമുറയായി നിങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ആമേൻ. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു ഉറക്കം പോലെ അത്രേ. അവ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അതിരാവിലെ തളിച്ചു വളരുന്നു, വൈകുന്നേരം അതറിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നടുവിർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും, ദുഃഖവും അത്രയും. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളെ നൃത്തം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി പകല് കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാര്, ദൈവമക്കള്, അമ്മച്ചിയുടെ തലമുറകൾ, മറ്റ് സഹോദരങ്ങൾ, ദേശ നിവാസികൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം, നമ്മുടെ സമയം വളരെ പരിമിതിയാണ്. നിയമമനുസരിച്ച് അധികം പേർക്ക് ഈ റൂമിൽ ഇരിക്കാൻ നിയമമില്ല. അതുകൊണ്ട് പ്രോട്ടോകോൾ പാലിച്ച് എല്ലാവരും കൈ വൃത്തിയായി
സാനിറ്റൈസർ ഉപയോഗിച്ചു മാസ്ക് ധരിച്ചു അതിവ ശ്രദ്ധയോടെ കൂടി ഇവിടെ ആയിരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു അധികം സമയം നമ്മൾ ഇവിടെ സ്പ്രെഡ് ചെയ്യാനായി താല്പര്യപ്പെടുന്നില്ല എങ്കിലും അമ്പിച്ചോടന ബന്ധത്തിൽ മുൻകാല സമയങ്ങളിൽ ശുശ്രൂഷിച്ച ദൈവദാസന്മാരുണ്ട് ഈ ഡിസ്ട്രിക്റ്റിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഞാൻ ക്രിസ്തുവിൽ ബഹുമാനിക്കുന്ന ടി പി മാത്യു ബാസ് അവർകൾ ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന ഞങ്ങൾ ഒരുമിച്ച് അടൂർ നോർത്ത് ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രവർത്തിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡിസ്ട്രിക്ട് ബാസ് എം ഇ ബേബി അവർകൾ കർത്താവിന്റെ ദാസൻ വെള്ളപ്പള്ളി സഭയിൽ ശുശ്രൂഷിക്കുന്ന ഡേവിഡ് ബാസും മറ്റും പ്രൈസ് ബാസ് കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എക്കാലത്തും എല്ലാറ്റിലും ദൈവമക്കളെ സംബന്ധിച്ച് ദൈവവചനമാണ് ശക്തി പകരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം കർത്താവിന്റെ വചനമാണ് തിരുവചനം പറയുന്നു സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം വചനം പ്രസംഗിക്കാം വചനമാണ് ദൈവമക്കളെ പ്രത്യാശയിലേക്ക് നടത്തുന്നത് ആകയാലോ അമ്മച്ചോടുള്ള ബന്ധത്തിൽ അല്പസമയം നാം മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി തന്റെ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ നമ്മോട് ചേർന്ന് ജീവിച്ച മാതാവിനെ ഒരിക്കൽ കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് വിശേഷാല് മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടിയല്ല നാം അനുശോചനവും മറ്റും പറയുന്നത് ദുഃഖത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്ന തലമുറകളെയും ബന്ധുക്കളെയും ഒക്കെ ആശ്വസിപ്പിക്കുവാനുള്ള ആലോചനയുമായിട്ട് നാം ദേവസ്വനിൽ കടന്നു വരികയാണ് ഇന്ന് പകൽ സഭകളിലൊക്കെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയമാണ് വളരെ പരിമിതിയുള്ള സാഹചര്യമാണ് ഈ നാളുകള് കോവിഡ് രോഗത്തിന്റെ പ്രയാസം അനേക ദേശങ്ങളിലുള്ള ദൈവങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നടുവിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം ചന്ത ഉചിതമായി വളരെ ഭംഗിയായി കാര്യങ്ങൾ നടക്കട്ടെ വേഗത്തിൽ വേഗത്തിൽ ദൈവദാസന്മാരെ നിങ്ങൾക്ക് തരുന്ന സമയം പ്രയോജനപ്പെടുത്തുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു കർത്താവിന്റെ ദാസന്മാര് ഈ പകൽ നമ്മുടെ വചനത്തിലൂടെ അവരുടെ അനുശോചനമായിട്ട് അറിയിക്കും പ്രാരംഭമായിട്ട് മുൻ ശുശ്രൂഷകനായിരുന്ന കർത്താവിന്റെ വെളിപ്പെട്ട ദാസൻ മീനടും സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബേബി അവറുകള് അല്പസമയം സമയം എടുക്കും ശേഷമായി കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കും യേശുവാസം മുന്നോട്ട് മറ്റുള്ളവർക്കും ദിവസം ഇരിക്കാം കർത്താവിന്റെ പരിശുദ്ധനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു മാതാവിന്റെ ദൈവഭാവിയോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി എന്ത് അതിനുവേണ്ടി കടന്നുകൊണ്ടപ്പോൾ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് 1995 മുതൽ 2000 വരെ 5 വർഷം ബാക്കി സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവിനെ ആ നാളുകളിൽ 5 വർഷം ഈ സഭയുടെ ശുശ്രൂഷയിലായിരുന്നത് കൊണ്ട് ഈ പ്രിയ മാതാവുമായി വളരെ സഹകരിപ്പാനും ഈ കുടുംബവുമായി വളരെ സ്നേഹബന്ധത്തിലായിരിക്കുവാൻ കർത്താവിന് വന്നത് നല്ല പ്രത്യാശയോടെ അതിഥികളെ സൽക്കരിക്കുന്ന കാര്യത്തിലും ദൈവസ്നേഹം ത്തിന്റെ കാര്യത്തിലും പ്രിയ അമ്മച്ചിയും മുൻപന്തിയിലായിരുന്നു തന്നെയല്ല നല്ല പ്രത്യാശയുടെ ഇപ്പോഴും നല്ല പുഞ്ചിരിയോടുകൂടെ എല്ലാവരെയും സ്വീകരിക്കുന്ന നല്ലൊരു മാതാവ് 9.5 കോടി ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് പ്രിയ മാതാവിന് കൃപ നൽകി ഞങ്ങളിവിടെ ആയിരുന്ന നാളുകളിൽ അനേക പ്രയാസ പ്രതികൂലങ്ങളിലൂടെ കഷ്ടനഷ്ടങ്ങളിലൂടെ ഒക്കെ ഈ കുടുംബം കടന്നുപോയി അവർക്ക് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് നന്ദി തിരുമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിന്റെ യഹോവയെ വിടുവിക്കുന്നു എന്നാണ് വചന പ്രകാരം കർത്താവ് പിൻകാലത്ത് ഇന്നത്തേത് യഹോവനെ മാനിച്ചതുപോലെ ഈ പ്രിയപ്പെട്ട കുടുംബത്തെ മാനിച്ചതോർത്ത് ഞാൻ മാത്രമല്ല പ്രിയ രാജാച്ചൻ ശ്രദ്ധയിലായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുപോലെ മറ്റേ അമ്മച്ചിയുടെ പെൺമക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് നാം വായിച്ചതായ
ആ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുവിരിതമായ സങ്കീർത്തനമാണ്. 90-ാം സങ്കീർത്തനം മോശ തന്റെ സഹോദരനായ അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ പാടിയ സങ്കീർത്തനമാണ് നമുക്ക് എല്ലാവർക്കും. മോശയുടെ വായു സന്തത സഹചാരിയും തന്റെ സഹോദരനും തന്റെ എല്ലാം എല്ലാമായിരുന്ന ആ സഹോദരന്റെ വേർപാട് മോശയെ വല്ലാതെ വേദനിപ്പിക്കുവാനിടയില്ല. ഇസ്രയേൽ ജനം ഇസ്രയേൽ നിന്ന് പുറപ്പെട്ടതിന്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി 123 വയസ്സുള്ളവനായി ഹോർ പർവ്വതത്തിൽ വെച്ച് അഹരോൻ പിതാക്കന്മാരുടെ ചേരുവാനിടയായി. തന്റെ വേർപാട് താങ്ങാനാവാത്ത ദുഃഖം തനിക്കുളവായി ആ സമയത്ത് ആ ചേതനയേറ്റ ശരീരത്തിന്റെ മുമ്പിൽ നിന്ന് പാടിയ പാട്ടാണ് 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറതലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതം ഉണ്ടായതിൽ നീ ഭൂമിക്കും ഭൂമണ്ഡലത്തിനും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു. നീ മധ്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ വളരെ പ്രത്യാശയോടെ നിത്യതയിൽ ചേർക്കപ്പെട്ട പ്രിയമാതാവിന്റെ ഭൗതിക ശരീരം ഇത് പൊടിയിലേക്ക് ചേരേണ്ടതാണ്, അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത സെന്റൻസിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നൊരു ചെയ്യുന്നു. ഇനി ഒരു നാൾ തിരികെ വരുവീൻ എന്നൊരു ശബ്ദമുണ്ട്. അതാണ് എഴുതിയിരിക്കുന്ന കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങിയവരെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഇവർ തന്നെ ആ നല്ല നാളിനെ കണ്ട് 13-ാമത്തെ വാക്യത്തിൽ പിന്നെയും സങ്കീർത്തനക്കാരൻ പാടിയ ഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ എന്ന് പറഞ്ഞാൽ യഹോവ മടങ്ങി വരുമ്പോൾ തന്റെ സഹോദരനെ കാണാം ആ പ്രത്യാശയിലായിരിക്കാം. തന്നെ 13-ാമത്തെ വാക്യത്തിൽ തന്നെ അങ്ങനെ എഴുതിയത് എല്ലാ ദൈവമക്കളുടെയും പ്രത്യാശ ഏതാണ്? നമ്മുടെ കർത്താവ് മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ നാം അവനെ അവനിരിക്കുമ്പോലെ യഥാർത്ഥ അനുഭവത്തെ കാണുന്നവരായതുകൊണ്ട് നാം അവരോട് സദൃശന്മാരാകുവാനുള്ളവരാണ്. ക്രിസ്തു മരിച്ച അനേക വിശുദ്ധന്മാർ തേജസ് ഉയർത്തി നിൽക്കുമ്പോൾ ഈ പ്രിയനാരാമം തേജസ് ഉയർത്തി നിൽക്കും എന്ന വലിയ പ്രത്യാശ എല്ലാവരുടെ ഹൃദയത്തിൽ കർത്താവ് നൽകുമാറാകട്ടെ. സകല ബുദ്ധിയായിരിക്കുന്ന ദൈവസമാധാനം ദുഃഖത്തിലിരിക്കുന്ന പ്രിയായ സന്തോഷം കുടുംബത്തിനും അതുപോലെ തന്റെ തലമുറയ്ക്കും കുടുംബമായി അതുപോലെ തന്റെ സഹോദരിമാർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിങ്ങളുടെ നിയമസഭയുടെയും എല്ലാതമായ ദുഃഖവും അതിനെ കവിയുന്ന പ്രത്യാശയും അറിയിക്കുന്നു. അവസരമൊരുക്കി കർത്താവിലാസനാക്ക് വരുന്ന നീ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയുള്ളത് കൊണ്ട് ഞാൻ പ്രിയ കർത്താവിനോട് പറയുവാനിടയായി. പെട്ടെന്ന് ഒരവസരം തന്ന് പലരും ഞങ്ങൾ പ്രാർത്ഥനയുള്ളത് കൊണ്ട് പോകുവാനായിട്ട് മറ്റാരെയും ക്രമീകരിച്ചില്ല, കേൾവിടെ ഇല്ലാത്തത് കൊണ്ട് പോകേണ്ടതാണ് അല്ലെങ്കിൽ അതിനോടൊപ്പം സംബന്ധിക്കേണ്ടതാണ്. കടന്നു പോകരുത് ഞാൻ ഖേദിക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് തുടർന്ന് ആശ്വസിച്ചുള്ളതെല്ലാം കർത്താവ് മാനിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ സ്വർഗീയപിതാവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 94 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് എന്റെ മകൾക്ക് കൃപ നൽകി. എന്റെ മകളുടെ ജീവിതത്തിൽ അങ്ങേ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച് അങ്ങയുടെ കൽപ്പന രക്ഷിച്ച് അങ്ങോട്ട് ചേർന്ന് അങ്ങയുടെ പ്രിയമകളായി ജീവിച്ച് പ്രത്യാശയോടെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയോടെ കുറ്റമറ്റ മനസ്സാക്ഷി ജീവിക്കുവാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ സമയത്ത് നിത്യതയിലേക്ക് നിന്റെ മകളെ വിളിച്ച് ചേർത്ത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, എന്റെ മകളുടെ വേറെ ദുഃഖത്തിരിക്കുന്ന മക്കളെ എല്ലാവരെയും സകല പക്ഷേ കഴിയുന്ന ദൈവസമാധാനങ്ങളുടെ ആശ്വസിപ്പിക്കുമാറാകണമേ. സദസഭയ്ക്കായി സ്തുതിക്കും, കർത്തുദാസന്മാർക്കായി അവിടെ ആയതരായിരിക്കുന്ന എല്ലാ കർത്തുദാസന്മാർക്കായി എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുന്നു. നടക്കുന്നതായ എല്ലാ ശിശുഭൂട്ടുകളെയും കർത്താവ് മാനിക്കണമേ. എല്ലാം ഇവിടെ നാമത്തിന് മഹത്വത്തിനാക്കണം. പ്രാർത്ഥന കേട്ട സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുന്നു. ഇറനാളായി കാൺവാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, ഇറനാളായി കാൺവാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, ഓടേ ഗാൻ
പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസന്മാരെ എല്ലാം ഓർക്കുന്നു. തുടർന്ന് ഫാദർ ജോണി മാത്യു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ പ്രിയ ശുശ്രൂഷയായിരിക്കുന്ന ദൈവദാസന്മാർ, പ്രിയ അമ്മച്ചിയുടെ ഗർഭാന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഏവരുടെ ദൈവത്തിന്റെ ദിവ്യമായ സമാധാനവും ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഭക്തന്റെ മരണം, ഒരു ഭക്തയുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ് എന്നുള്ളതാണ്. ലോകത്തിൽ മരണം കൂടി വരുന്നതായ ഒരു ജീവിത സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം പകർച്ചവ്യാധികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പലവിധത്തിലുള്ളതായ മരണങ്ങൾ വർദ്ധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. മരണമെന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു യാഥാർത്ഥ്യമാണ്. മരണത്തെ അതികടന്നുകൊണ്ട് ഈ ഭൂമിയിൽ സ്ഥിരമായി ജീവിപ്പാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. എന്നാലൊരു ദൈവവിശ്വാസിയുടെ, ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ധൈര്യം അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ല. ഇറ്റ് ഇസ് നോട്ട് എ എൻഡ്, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്നുള്ളതായ ഒരു ധൈര്യം, ഒരു വെല്ലുവിളിയെ നേരിടുവാനുള്ളതായ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. എനിക്ക് അവസരം നൽകിയതായ ബഹുമാനുള്ള പാസ്റ്റർമാരുടെ നന്ദി അറിയിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുവാൻ ഇടയായതിൻ്റെ കാരണം അമ്മച്ചിയുടെ മകൾ ഐ വി സിസ്റ്റർ ആരാധനയിൽ പങ്കെടുക്കുന്ന കുവൈറ്റ് അഹമ്മദി ഇടവകയുടെ ശുശ്രൂഷയിൽ 2010 മുതൽ 2014 വരെയുള്ളതായ കാലയളവിൽ എനിക്ക് അവിടെ ഇടപെടുക്കാനായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്ന് പല സന്ദർഭങ്ങളിൽ ഐ വി സിസ്റ്ററിൻ്റെ മകൾ ചിപ്പി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിൽ എനിക്കിവിടെ വരുവാനും പ്രിയ അമ്മച്ചിയെ കാണുവാനും എനിക്കിടയായി. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ ജീവിതത്തിലൂടെ ലഭിച്ചതായ നന്മകൾ ഐ വി സിസ്റ്ററും സുരേഷെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് പകർന്നത് ഞാൻ ഓർക്കുന്നു. കരുതലുള്ളതായ ഒരു ഭവനമായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഐ വി സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് സുരേഷെങ്കിലും അവിടുത്തെ കൈക്കാരനാണ്. പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളിലും താൻ വ്യാപൃതനായിരുന്നു. അവിടെ വൈകിട്ട് 8 മണി മുതൽ 10 മണി വരെയാണ് ഞങ്ങൾക്ക് ആരാധനയുടെ സമയം. ഒന്നാം വെള്ളിയാഴ്ച മാത്രം രാവിലെ 7 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്തൊക്കെ രാവിലെ ചിലപ്പോൾ തണുപ്പുള്ള സമയമായിരിക്കും, ചൂടുള്ള സമയമായിരിക്കും. രാവിലെ വന്ന് പള്ളി ഒരുക്കുന്നത്, പള്ളിയിൽ കമ്മ്യൂണിന് വേണ്ടതായ ക്രമീകരണം ചെയ്യുന്നത് സുരേഷങ്ങളാണ്. അതിനുശേഷം തൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ അടുത്ത കമ്മിറ്റിയിൽ ഐ വി സിസ്റ്റർ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന രണ്ട് കാലയളവ് ഇവർ രണ്ടുപേരും കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു, കൊയറിൻ്റെ ഭാഗമായിരുന്നു. സ്ത്രീസംഘത്തിൻ്റെയും മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും ചിപ്പി അവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ ആക്റ്റീവ് മെമ്പറായി. അപ്പോൾ ഈ കുടുംബമായി ഞങ്ങൾ അടുത്താണ് താമസിച്ചിരുന്നത്. ഞാൻ താമസിച്ചിരുന്ന ഇടത്തുനിന്ന് അടുത്തായിരുന്നു താമസം, നടന്നു പോകുന്നത് പോലെയുണ്ടായിരുന്നു. അതുകൊണ്ട് പല സന്ദർഭങ്ങളിൽ ഇവരുടെ ഭവനം സന്ദർശിക്കുവാനും അവർ ഞങ്ങളെ വന്ന് കാണുവാനും, പലപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് വേറെ വണ്ടി ലഭിക്കാതെ വരുമ്പോൾ ഇവരാണ് എന്നെ പള്ളിയിൽ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതായ സാഹചര്യം. അതിനേക്കാൾ ഉപരി എനിക്ക് ലഭിച്ചതായ ഒരു കരുതൽ എന്ന് പറയുന്നത്, ഒരു വെള്ളിയാഴ്ച ആരാധന എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ണിന്, ഇടത് കണ്ണിന് കാഴ്ച അല്പം നഷ്ടപ്പെടും. വായിക്കാൻ പറ്റാതെ ആരാധനയ്ക്കിടയ്ക്ക് സൂചന വായിച്ചിട്ടാണ് പ്രത്യേകിച്ച് തോന്നിയത്. ചെറിയ അക്ഷരമാണ്, വായിക്കാൻ പറ്റുന്നില്ല. ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണ് അല്പം പ്രയാസമുണ്ട്. രാത്രി 10 മണി കഴിഞ്ഞു ആരാധന കഴിഞ്ഞപ്പോൾ. 10 മണി മണി ആയപ്പോഴത്തേക്ക് അന്ന് കുവൈറ്റ് ഡേ ആണ്, അതുകൊണ്ട് കുവൈറ്റിലൊക്കെ യാത്രയ്ക്ക് തടസ്സമുള്ളതായ ദിവസമാണ്. ഉടനെ ഐ വി സിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഹോസ്പിറ്റലിൽ ഇപ്പോൾ മലയാളി ഡോക്ടർ കാണിച്ച ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്ത് ഹോസ്പിറ്റലിൽ ചേർന്ന് വരുമ്പോൾ ഏതാണ്ട് രാത്രി 11 മണി കഴിഞ്ഞു. ഏതാണ്ട് 1 മണി വരെ രാത്രി ഇരുന്നാണ് എന്നെ ഡോക്ടറെ കാണിച്ചതും. അതിനുശേഷം എൻ്റെ കണ്ണിൽ ഫ്ലൂയിഡ് കെട്ടിയതാണ് പ്രശ്നമുണ്ടായത്. 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്തൊക്കെയും ഐ വി സിസ്റ്ററാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എനിക്ക് ഡോക്ടറെ കാണുന്നതിനും നേഴ്സുമാരെ കാണുന്നതിനും മരുന്നിന് ലഭിക്കുന്നതിനും എനിക്കവിടെ ആ ഹോസ്പിറ്റലിൽ ഇന്ത്യക്കാർ അല്ലെങ്കിൽ വിദേശീയ പുരുഷന്മാർക്ക് പെട്ടെന്ന് ചെന്നൊരു ഡോക്ടറെ കാണുന്നത് പ്രയാസമാണ്.
ഐവിഎസ്എസിന്റെ കെയർ ഓഫിൽ മാത്രമാണ് എനിക്ക് അവിടെ ട്രീറ്റ്മെന്റ് ലഭ്യമായത്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിനൊക്കെ ബന്ധിച്ചു. ആ ഒരു കരുതൽ ലഭിച്ചത് പ്രിയാമ്മച്ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് പ്രിയാമ്മച്ചയുടെ ജീവിതത്തെ ഓർത്ത്, സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയത്തുന്നു. എനിക്ക് സമയം നന്നായ പാർശ്വമാരെ നന്ദി അറിയിക്കുന്നു, ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവത്തിന്റെ ആശ്വാസവും പ്രത്യാശയും അമ്മച്ചയ്ക്ക് നൽകട്ടെ. ഇതുപോലെ തന്നെ വേറൊരു മരണം, അവിടുത്തെ തന്നെ ഒരു കൈക്കാരന്റെ പിതാവ് ആർപ്പുകരെ മരിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് അവരുടെ സഭാദിനം കൂടെയാണ്, അതിലും ഓൺലൈനായിട്ട് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. ദൈവത്തിന്റെ കൃപ ഉണ്ടാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനാകുന്ന അസ്വർഗീയ നല്ല പിതാവേ, നിങ്ങളുടെ പ്രത്യാശയുടെ ഉറവിടമാകുന്ന ദൈവമാകിയ സ്തോത്രം കരയറ്റുന്നു. കർത്താപ്രിയ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നന്ദി കരയറ്റുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും, പ്രത്യേകിച്ച് ഒരു ദൂരത്തായിരിക്കുന്ന അതിന് മക്കളെ അവർ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രത്യാശയാൽ ആശ്വാസം നിറയ്ക്കണമെന്ന്, കൂടുതൽ അശ്രൂഷകളെ നീ അവിടെ മാനിക്കണമെന്ന്, കർത്താവ് അശ്രൂഷ യുവാൻ നിന്റെ ദാസന്മാരെ നീ ഇവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശുവിന്റെ ദിവ്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമെന്ന്. ദൈവനാമം മഹത്വപ്പെടട്ടെ. തുടർന്ന് ഐവാൻ പാസ്റ്ററെ ഇപ്പോൾ സൂക്ഷിക്കുന്ന സഭയുടെ സെക്രട്ടറി എബ്രഹാം കുഞ്ഞു സഹോദരൻ. കർത്താവിന്റെ അനുഗ്രഹമായ നാമം പാട്ടപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ബലഹാരം പ്രിയ അമ്മച്ചിയുടെ നിലപാടും അമ്മച്ചിയുടെ ശവസത്കാര ശിക്ഷയോട് അനുബന്ധിച്ചുള്ള ബന്ധത്തിൽ നാം ഇവിടെയൊക്കെയും ആയിരിക്കുമ്പോൾ എനിക്ക് ഏവാൻ പാഷമായിട്ടുള്ള ബന്ധം 2018 മെയ് മാസം മുതലാണ്. അന്നാണ് ഞങ്ങളുടെ ചങ്ങണ സഭയിലേക്ക് ദേവദാസൻ ചാർജ് ഏൽക്കുന്നത്. ആ സമയം മുതൽ ഈ സമയം വരെയും ദൈവകൃപയാൽ ഇവിടെ കടന്നു വരുവാനും കർത്താവിൻ്റെ ദാസനോട് ബന്ധപ്പെട്ട് ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുവാനും ഒക്കെയും ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി അമ്മച്ചയെ ഇവിടെ വന്ന് കാണുമ്പോൾ എൻ്റെ ആദ്യത്തെ ആ കാഴ്ചപ്പാടിൽ എനിക്കൊരു ഏറ്റവും ഇഷ്ടം തോന്നിയ അമ്മച്ചിയുടെ പുഞ്ചിരിയാണ്. ഒരു പരിചയമില്ലാത്ത ഞങ്ങളെ കണ്ട് അമ്മച്ചിയുടെ ആദ്യത്തെ ആ പുഞ്ചിരിയോടുകൂടിയുള്ള ആ ഒരു പെരുമാറ്റം അതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അത് മരണത്തിൻ്റെ 2-3 ദിവസം മുമ്പേയും ഞാനിവിടെ വന്നിരുന്നു അമ്മച്ചിയെ കാണുവാനായിട്ട്. അന്ന് കണ്ടതായ ആ ഒരു പ്രസന്നത എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും അത് മായാതെ നിൽക്കുന്നു. അമ്മച്ചിയുടെ ആ കാഴ്ചപ്പാടും അമ്മച്ചിയുടെ ആ മനസ്സിലെ ആ സ്നേഹവുമാണ് ആരുടെയും മുൻപിൽ ആ ഒരു പ്രസരിപ്പുണ്ടാകാനുള്ള കാരണം. അതൊരു ദൈവകൃപയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസന് വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. അമ്മച്ചിയെ ഇവിടെ തനിച്ചാക്കിക്കൊണ്ട് ശുശ്രൂഷിക്കുകയും ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയത്തൊക്കെയും കടന്നു വരുവാനായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ദൈവം അവിടെയൊക്കെയും പരിപാലിച്ചു. ഒരു കാര്യം പറയട്ടെ, ഈ മാർച്ച് മാസം മുതൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിവിടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ സമയത്തൊക്കെയും കർത്താവിൻ്റെ ദാസന് പ്രിയ മാതാവിനെ കർത്താവിൻ്റെ ദാസിക്ക് ശുശ്രൂഷിപ്പാൻ ഒക്കെയും ഇടയായി. വാർദ്ധക്യത്തിൽ തീരെ അവസരയിലായിരിക്കുന്ന സമയത്തും വളരെ ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിനെ വന്ന് കാണുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ദൈവം കരുതിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മച്ചി നമ്മളിൽ നിന്നൊക്കെ വേർപെട്ട് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടെ ദൈവം സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇത്രയും 93 വയസ്സ് ജീവാനും ആയുസ് കൊടുത്ത ദൈവം അനുഗ്രഹിച്ചു. പ്രിയ മാതാവിനെ മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെയും കാണുവാനും തലമുറയെ കണ്ട് സന്തോഷിപ്പാനും കർത്താവ് സഹായിച്ചു. ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. നാം ജീവിക്കുമ്പോൾ ഈ പ്രിയ ഞാൻ ഓർക്കാറുണ്ട്, ഈ അമ്മച്ചിയെ പോലെ ദൈവം ആയുസ് ദൈവം തരുന്നെങ്കിൽ അത്രമാത്രം സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിച്ച് കടന്നു പോകാൻ നമുക്കിടയാകും. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ അമ്മച്ചിയൊക്കെ ഒരു മാതൃകയായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ദൈവകരുണ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തോടുള്ള ദുഃഖത്തിലും വിദേശത്തായിരിക്കുന്ന അനിശ്വാസോടും അവരുടെ കുടുംബത്തോടും ഒക്കെയുള്ള സ്നേഹാദരവും അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഈ ഭവനത്തിൽ ഇന്ന് നാം ഇവിടെ പാർശ്വ കുടുംബവും പ്രയാസത്തോടും ദുഃഖത്തോടെ ആയിരിക്കുന്നു. നമുക്കൊരു സന്തോഷമുണ്ട്, പ്രത്യാശയുടെ തീരത്തെ അമ്മച്ചിയോടൊപ്പം നമുക്കും ചേരുവാൻ ഇടയാകണം. അതിനായി നമുക്ക് മുൻപോട്ട് നമ്മുടെ ജീവിതയാത്ര അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം ദൈവം നൽകട്ടെ. തങ്ങളാ സഭയുടെയും ദൈവ
മക്കളുടെ വ്യക്തിപരമായ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ സമയം ഞങ്ങൾക്കുള്ളതായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇന്ന് അവസരത്തിനായി നന്ദി അറിയിച്ചുകൊണ്ടും തുടർന്ന് നമ്മുടെ ഈ ഭൗതിക ശരീരം പുറത്ത് മുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് മാറ്റാനായി താല്പര്യപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദീർഘവർഷങ്ങൾ ഈ ഭവനത്തിലെ ഈ ഭൂമിയിലും ഈ തിണ്ണയിലൊക്കെ താമസിച്ചു വന്ന അമ്മച്ചി താന് ഇന്ന് പകൽ ഇവിടെ നിന്ന് യാത്രയാകില്ല. നിത്യതയിലേക്ക് കർത്താവ് കടന്നു കൊണ്ടുപോയെങ്കിലും തൻ്റെ ഭൗതിക ശരീരം ഇന്ന് പകൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് തൻ്റെ ദാസിയെ സഹായിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കേക്ക് ശമുവേൽ പാസ്റ്റർ ബാക്കിയുള്ള ശുശ്രൂഷകളെല്ലാം പുറത്തു വെച്ച് നടക്കുന്നത് അല്പസമയം ഐസക്യം ഐസക്യം
അല്പസമയം തന്റെ അനുഭവം ഷെയർ ചെയ്യൂ. ഞാൻ സ്വയം കെയും ആനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ആയിരുന്ന സമയം ഞങ്ങൾ വളരെ വാത്സല്യമായിട്ട് സ്നേഹത്തോടെ ഇടപെടുവായിരുന്നു. എന്നാൽ ദാസന്റെ ജീവിതത്തിൽ മാനസികമായി വളരെ ക്ഷീണിച്ചു പോകുന്ന സാഹചര്യത്തിൽ കൂടി പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഈ അമ്മച്ചി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായി അമ്മച്ചി സഭയിലായിരുന്ന സമയത്ത് ഇന്നുള്ള വിശ്വാസികൾക്ക് അറിയാൻ പറ്റില്ല, ഇപ്പോഴുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അമ്മച്ചി ഒരു സാക്ഷ്യത്തിന് എഴുതേറ്റ് കഴിഞ്ഞാൽ അമ്മച്ചി നല്ലൊരു പാട്ട് പാടി ആ ഈ യവനക്കാരെ ഉണർത്തത്തക്ക വിധത്തിൽ അമ്മച്ചിയുടെ ശുശ്രൂഷ ഞങ്ങളുടെ നാട്ടകസഭയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. അതായത് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മറ്റവർക്ക് എല്ലാവരും അനുഗ്രഹപ്പെടുവാൻ ഇടയായിത്തീരും. ഇന്നിപ്പോൾ കാലം എനിക്കിവിടെ കടന്നു വരാൻ സാധിക്കാത്തൊരു അനുഭവമായിരുന്നെങ്കിൽ തന്നെയും ഇവിടെ വരാതിരിക്കാൻ പറ്റത്തില്ല. അമ്മച്ചിയെ ഞാൻ കാണുമ്പോൾ എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടിയുള്ള ഇടപെടലാണ് അമ്മച്ചിയുടെ പ്രത്യേകത. കാരണം ഈ പ്രയാസവും കഷ്ടവും വരുന്ന സമയത്തും അമ്മച്ചി പുഞ്ചിരിയോടെ ഇടപെടും. ഞാൻ ഞങ്ങളുടെ പാട്ടിലായിരുന്ന സമയവും ഇവിടെ വന്ന സമയവും പോകുന്ന സമയം എന്നെ കെട്ടിപ്പിടിച്ചുള്ള ചുംബനമാണ്, എന്നെ കെട്ടിപ്പിടിച്ചുള്ള ചുംബനമാണ്. എനിക്ക് മറക്കുവാൻ കഴിയത്തില്ല. ഇന്നുവരെയും ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ അംഗമായിട്ട് 43 വർഷത്തോളം ആയി. ഇത്രയ്ക്ക് ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരമ്മച്ചിയായിരുന്നു. ദീർഘസമയം ഞാൻ ഹാലലിയ സഭയിൽ ഉണ്ടായിരുന്നു. ഹാലലിയ അല്പനാളിൽ മാത്രമേ ആയുള്ളൂ കുടുംബത്തെ സഭയിലേക്ക് പോയിട്ട്. ഹാലലിയ ഈ കുടുംബം ദൈവസഭയ്ക്ക് ഒരനുഗ്രഹപ്പെട്ട കുടുംബമാണ്. കർത്താവിദാസൻ ഹാലലിയ അയ്യൻ പാസ്റ്റർ അനേക കഷ്ടങ്ങൾ കലയ്ക്ക് മീരെ വന്നപ്പോൾ തളർന്നു പോകുന്ന സാഹചര്യത്തിൽ ഈ മാതാവ് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ ഹാലലി ഇത്രത്തോളം ഹാലലി പുഞ്ചിരിയോടുകൂടി ആരെ കണ്ടാലും എത്ര പ്രയാസമാണെങ്കിലും ഈ പുഞ്ചിരി വരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹാലലി പുഞ്ചിരിയുള്ള ഹൃദയം പ്രത്യാശയുള്ള ഹൃദയമാണ്. നിങ്ങളുടെ ദൈവത്തിനൊന്ന് ശ്രദ്ധിക്കാം. പുഞ്ചിരിയുള്ള ഹൃദയം പ്രത്യാശയുള്ള ഹൃദയമാണ് ഹാലലിയ. പ്രത്യാശയുള്ള ദൈവമക്കൾ കുടുംബം അമേരിക്കയുടെ പ്രദേശത്തായിരിക്കുന്ന ഹാലലിയ കുറ്റമേ കുടുംബം, വിശേഷാൽ ഞങ്ങളുടെ അയ്യാമാശൻ കുടുംബം, ഞാൻ ഏറ്റവും സ്നേഹിക്കേണ്ട അയ്യാച്ചന്റെ ഹാലലിയ മൂത്ത മകൻ ഏകം, ആ മകൻ വളരെ അനുഗ്രഹപ്പെട്ട എന്നെയും ഞങ്ങളുടെ ഒരു ഒരു വളരെ സ്നേഹം വളരെ സ്നേഹമാണ്. വളരെ ഹാലലിയ അനുഗ്രഹപ്പെട്ട ഒരു പയ്യനാണ് അയ്യാച്ചന്റെ മൂത്ത മകൻ ഹാലലിയ. ഒരു ഹാലലിയ ആ ശുശ്രൂഷയിലും ഹാലലിയ കഥാരദാസന്റെ പ്രയാസങ്ങളെല്ലാം നീങ്ങി മാറത്തക്ക വിധത്തിൽ ആ പൈതൽ അനുഗ്രഹപ്പെട്ട ഒരു പൈതലിനെ കർത്താവിദാസൻ നൽകി. ഇന്ന് ഇന്ന് പ്രകാരം ഈ ഈ അനുഭവത്തിൽ എനിക്കിവിടെ കടന്നു വരുവാനും ഹാലലിയ എന്റെ ഹൃദ്യമായ ഹാലലിയ ആ സന്തോഷം പറയുവാനും ഈ ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുടുംബത്തെയും കൊച്ചുമക്കളെയും ഹാലലിയ അനുഗ്രഹിക്കും ആശ്വസിപ്പിക്കട്ടെ. വിശേഷാൽ ഇന്ന് പ്രകാരത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ഇന്ത്യ പൂർണ്ണ ശുശ്രൂഷ ദിവസയുടെ കോട്ടയം ഗസ്റ്റിന്റെ ബിഷപ്പ് പാസ്റ്ററും എന്റെ പാസ്റ്ററുമായിരിക്കുന്ന ഹാലലിയ എന്നെച്ചാസ്റ്റർ പാസ്റ്റർ, വിശേഷാൽ ഞാൻ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കൗൺസിൽ ഹാലലിയ സഹീജാതി പാസ്റ്റർ, അങ്ങനെ എല്ലാവർക്കും ഹാലലിയ വിശേഷാൽ ദുഃഖഭോജനത്തിന് ഒരു പ്രാവശ്യം കൂടി ഹാലലിയ ഹാലലിയ എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് ഹാലലിയ പ്രസ്യ വിശേഷാൽ എന്റെ മുണ്ടുകൊണ്ട സഭയുടെയും എന്റെ വ്യക്തമായ ആദ്യത്തെ വാർത്തകളെ കാണാമേ. വിശ്വാസത്താൽ കാരൻ വാസം
ശുശ്രൂഷകനായിരുന്ന വർഗീസ് പാസ്റ്റർ. നാമത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ സമയം ദൈവത്തിന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ ദീർഘ വർഷങ്ങൾ ബാക്കി സമയത്ത് ഞാൻ ആഘോഷകാലം പാസ്റ്റായിരിക്കുന്ന കാലഘട്ടങ്ങളിലൊന്നിലാണ് പ്രിയപ്പെട്ട അയ്യവാച്ചൻ കുടുംബവും പക്ഷേ അമ്മാമി മറ്റൊരു കൂട്ടായ്മയിൽ നിന്ന് ദൈവസഭയുടെ കൂട്ടായ്മയിലേക്ക് അതുകൊണ്ട് കഷ്ടപ്പെടുകയായത് ആ നാള് മുതൽ വളരെ ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കാൻ സഹകരിക്കുവാൻ ബാക്കിയിലെ എല്ലാ ഭവനങ്ങളും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന കുടുംബങ്ങളാണ്. അതിലൊട്ടും തന്നെ കുറയാത്ത അവസ്ഥ ഈ ഭവനത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ ഈ സങ്കടപരമായിട്ടുള്ള അവസ്ഥയിൽ ഇന്ന് പോലെക്കാലം കടന്നു വരുന്നതിന് ഒന്നല്ല പലവിധമാകുന്ന തടസ്സങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതും മറ്റൊരു പിലാ ഭവനത്തിലേക്കാണ്. അതുപോലെ തന്നെ എന്റെ ശാരീരികമാകുന്ന വൈകല്യങ്ങൾ കൂടാതെ മറ്റു ബന്ധപ്പാടിലൊക്കെ നിമിത്തമായിട്ട് എനിക്ക് ദീർഘസമയം ചെലവഴിപ്പാൻ സാധിക്കുന്നില്ല. സങ്കടത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയവനായ കർത്താവ് സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. വാത്സല്യ മാതാവിനെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് നാളുകൾക്ക് മുന്നമേ ഞാൻ ഇവിടെ ഏതോ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ബാക്കി വഴി യാത്ര ചെയ്യുമ്പോൾ ബാക്കി അവർ നിൽക്കുന്നതായിട്ട് കാണുവാനും ഇടയായത് വളരെ വർഷങ്ങൾ ചെയ്യാൻ അങ്ങനെ കണ്ടു. പിന്നെ കാണുവാനൊക്കെ സാവകാശം ലഭിച്ചില്ല. ഈ നിലയിൽ കാണുവാനൊക്കെ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രിയം വെച്ച കർത്താവ് സന്നിധിയിൽ ഏർപ്പെടുവാനൊക്കെ കർത്താവ് ഇടയാക്കി കർത്താവ് ആശ്വസിപ്പിക്കട്ടെ സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കിൽ അവസാനിപ്പിക്കും. ഈ കർത്താവ് സഹായിക്കുമാറാണ്. വിശ്വാസ കണ്ണ്
സമ്മോനിച്ച് അയ്യവാൻ മാസ്റ്ററുടെ അസിസ്റ്റന്റായിട്ട് പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയോട് നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ
ശുശ്രൂഷ അവസാനിക്കുന്ന ഈ ലോക ജീവിതം അവസാനിക്കുന്ന സമയത്ത് തന്റെ മരണം അടുത്ത സമയമായപ്പോൾ തനിക്ക് ദൈവം കൊടുത്ത വെളിപ്പാടിൽ തനിപ്രകാരം ഒരു വാക്ക് പറയുവാനായിട്ടിടയായി. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരണം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു ദൈവവേദനെ സംബന്ധിച്ച് ഈ ലോക ജീവിതം ശാശ്വതമല്ല, ഓരോരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ആ പോർക്കളത്തിൽ വിഷാദിനോടും ലോക ശക്തിയോടും പോകുമ്പോൾ, പല നിലകളിലുള്ളതായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതം അവസാനം വരെ ഒരു യുദ്ധത്തിന്റെ പ്രതീകമായി മുന്നേറുന്ന സമയത്ത് താൻ പ്രാപിച്ചതായ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവവേദന മാത്രമേ പറയാൻ കഴിയൂ, ഞാൻ എന്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരണം എനിക്കും വെച്ചിരിക്കുന്നു. യുദ്ധത്തിൽ ജയിച്ച വ്യക്തിക്കാണ് അവന്റെ അവകാശമാകുന്ന കിരീടം പ്രാപിക്കാനായിട്ടിടയാകും. എന്തിനു വേണ്ടിയാണ് ഒരു അവകാശം ലഭിക്കാൻ പോകുന്നത്? ഈ ലോകമാകുന്ന മഹാസമുദ്രത്തിൽ കൂടെ തുഴഞ്ഞ് തുഴഞ്ഞ് ജീവിതത്തിൽ എല്ലാം പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മുന്നോടുമ്പോൾ തനിക്കൊരു പ്രത്യാശയുള്ളത്, ഞാൻ അക്കരെ നാട്ടിൽ എന്റെ വെയിലെ തീരത്ത് ഞാൻ ചെന്ന് ചേരും, ഞാൻ അവിടെ വെച്ച് എന്റെ പ്രിയനിൽ നിന്ന് എന്റെ അവകാശം പ്രാപിക്കും. ആ പ്രത്യാശ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ നല്ല പോൽ പൊരുതും, വിശ്വാസത്തെ സൂക്ഷിച്ചു, നീതിയോടെ ജീവിച്ചതിന്റെ പ്രതിഫലം ഞാൻ പ്രാപിക്കും. അതിനുവേണ്ടിയാണ് പ്രിയ അമ്മച്ചി ഇവിടുന്ന് കടന്നുപോയത്. തന്റെ വിശ്വാസം കാത്തതിൽ ദൈവത്തെ ഞാനും സ്തുതിക്കുന്നു. പാട്ടിൽ ദൈവസഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഈ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടും പ്രിയപ്പെട്ട അമ്മാമയോടും അവരുടെ ബന്ധുക്കൾ മക്കൾ മരുമക്കൾ മറ്റ് ചർച്ചയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും പ്രത്യാശയും അറിയിക്കുന്നു. മേലിലും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. തുടർന്നുള്ള ശുശ്രൂഷകൻ ഈ കോട്ടയം വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ ചുമതലയായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടി പി മാത്യു അവർകളായിരിക്കും ലീഡ് ചെയ്യുന്നത്. ഈ ശുശ്രൂഷയുടെ അവസാനം നമ്മുടെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ബയോളജി പാസ്റ്റർ ആയിരിക്കും ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിച്ച് ശുശ്രൂഷിക്കും. അവയാൽ കൂടുതലുള്ള ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതിനും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ബഹുമാന്യ ഡിസ്ട്രിക്ട് പാസ്റ്റർ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദൈവസ്ഥ ഇരിക്കുന്നു. കർത്താവരെ സഹായിക്കുക. ൂട്ടം തികച്ചു സ്വർഗത്തേക്ക്. നിറഞ്ഞ ഹൃദയങ്ങളോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ സാധിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ വേർപാടുള്ള ബന്ധത്തില് ഭൗതിക ശിഷ്ടത്തിന് അവസാന യാത്രയയപ്പ് നൽകുവാൻ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. ഐവാൻ വാസി കുടുംബത്തിൽ
സഹോദരൻ ഏപ്രിയ അമ്മച്ചിയുടെ ഏകദേശം 100 വർഷത്തോളം അടുത്തുള്ള ജീവിതങ്ങൾ എല്ലാ ഓർത്തോ ദൈവമേ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ഭൗതിക സിസ്റ്റത്തിന്റെ സംസ്കാര സന്ദർഭത്തോടെടുക്കുന്ന സന്ദർഭത്തിൽ ഈ യാത്രയും യോഗത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സൗഖ്യം അനുഗ്രഹിക്കട്ടെ. എനിക്ക് മുൻപ് ഈ പാക്കൽ സഭയുടെ ശുശ്രൂഷയിൽ പാസേന്റെ ചാക്കോവറികൾ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാനിടയായി ബഹുമാന്യ ദിവദാസനെയും എന്റെ സ്നേഹിതരും കൂട്ടുപ്രവർത്തകരും ദൈവസഭയുടെ അഭിമാനം ഘടകങ്ങളുമായിരിക്കുന്ന നമ്മുടെ പ്രേസൽ ഡിപ്പാർട്ട്മെന്റ് ചോദന വയ്ക്കുന്ന പാസ സജി ജോർജ് അവറികൾ പാസ കെ സി ചാക്കോച്ചി എന്നോടൊപ്പം ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുന്ന പാസ വി ജി വർഗീസ് അവറികൾ ഇവിടെ വന്നുപോയ ദിവ്യദാസന്മാർ എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ സമാപനത്തിലൂടെ ശുശ്രൂഷിപ്പാൻ കടന്നു വരുന്ന ദൈവസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പാസ വൈദ്യജി അവറികൾ അധിക സമയത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഓർത്ത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല ഈ കാലഘട്ടങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടോ മറ്റ് പ്രയാസങ്ങളോ അല്ലെങ്കിൽ വിശേഷ സന്ദർഭങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇതുപോലെയുള്ള ഒരു സന്ദർഭമല്ല നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഏകദേശം ഒരു വർഷത്തോളമായി നമുക്ക് ഒരുമിച്ച് കൂടുവാനും സഹകരിക്കുവാനും ഒക്കെ ഉള്ളതിന് എല്ലാ നിലയിലുമുള്ള നിയന്ത്രണങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ അനുസരിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. ഈ അമ്മച്ചിയുടെ ഭൗതിക ശിക്ഷത്തിന് നമ്മൾ യാത്ര അയക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് സഹകരിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ അകലം പാലിച്ച് ആരും എങ്ങും കൂടിയൊന്നും നിൽക്കാതെ എല്ലാവരും പ്രോട്ടോകോൾ അനുസരിച്ച് സഹകരിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. അല്പസമയം ദിവസത്തിലായിരിക്കുന്നത് ഈ ഭവനത്തിന് നമുക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റുമൊക്കെ പരിശോധനയ്ക്ക് ഇതിലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആത്മാർത്ഥമായ ക്ഷമാപൂർവമായ സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. ദൈവനമയം ഒരുമിച്ച് സഹായിക്കട്ടെ. സമയങ്ങൾ വളരെ പരിമിതമാണ്. 12 മണിയോടുകൂടെ ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് സെമിത്തേറിയിലേക്ക് ഈ ഭൗതിക ശിഷ്ടം കൊണ്ടുപോകണമെന്നാണ് ഈ ഭവനം അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇനിയും കുറെ സമയങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ സമയങ്ങൾ വേഗം ദൈവദാസന്മാരും ഒക്കെ ഉപയോഗിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ എന്നോടൊപ്പം അടുത്ത വള്ളം സഭയിൽ ബി ജെ മറിയ സവർഗ് നമ്മളോടൊപ്പം കൊണ്ട് ആ ബഹുമാന്യ ദിവദാസൻ അല്പ വാക്കുകൾ നമ്മളോട് പറയും. കഥാപാതന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകൽസമയത്തെ മഹിമപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിന്റെ വേദവിയോഗത്തിൽ മുഖ്യതനായിരിക്കുന്ന ഭവനം അതിലൂടെ ബന്ധപ്പെട്ട സ്വന്തക്കാര് ബന്ധുക്കാര് ചെറ്റക്കാര് സഹപാഠികൾ സ്ഥലസഭ നേതാക്കളായ നാട്ടുകാരായ നിങ്ങളോടുകൂടി ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ തന്നെ ഞാനായിരിക്കുന്ന പണിമറ്റം ദൈവസ്ഥനുള്ളായിരിക്കുന്ന എല്ലാ ദൈവങ്ങളുടെ ഉള്ളതായിരിക്കുന്ന അനുസ്മരണ സന്ദേശം നൽകുകയാണ്. അദ്ദേഹം കാര്യപ്രമേ ദിവസങ്ങളുടെ ശുശ്രൂഷമായതിനു ശേഷം അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാളയുടെ ശേഷം എനിക്ക് ശുശ്രൂഷിയായിരുന്നു. ആ സമയത്ത് തന്റെ ആ ദേശത്ത് സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചും ജനത്തോടുള്ള കരുതലിനെ കുറിച്ചും ദൈവിക പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അവരൊരു ദൈവത്തിൽ എത്തിയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നല്ല ഒരു ആത്മീയ ബന്ധം അഥവാ അവിടെ ദാസനുമായിട്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ മന്ത്രി ഈ പ്രിയപ്പെട്ട മാസത്തിന്റെ പുറത്ത് നടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഉദ്ദേശിച്ചു പോയി. പ്രത്യാശ നിറഞ്ഞതായ ഒരു മരണമാണ് അമ്മച്ചിയുടെ മരണം എന്നുള്ളത് അറിയാൻ ഞാൻ വചനം പറയുമ്പോൾ തന്നെ ഭക്തന്മാർ
വേദപുസ്തക സത്യത്തിൽ അടങ്ങിയിരിക്കുന്ന അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ ഒന്ന് ഭാഗ്യം, രണ്ട് പ്രത്യാശ, മൂന്ന് പ്രതിഫലം. ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഭാഗ്യം, അത് ലംഘനം ക്ഷമിച്ചും പാപം പറച്ച് കിട്ടിയ മനുഷ്യൻ ഭാഗ്യമാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നതാണ്. രണ്ട്, എഴുതുക, ക്രിസ്തു ഭരിക്കുന്നവർ ഭാഗ്യമാണ്. മൂന്ന്, ഒന്നാമത്തെ പുരോഹിതാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു മൂന്ന് ഭാഗ്യവും പ്രിയമ്മച്ചിക്ക് അനുഭവിക്കുക. രണ്ട്, പ്രതിഫലം എന്ന് പറയുമ്പോൾ ദാനിയോട് ദൈവം പറഞ്ഞത് നീ കൊടുത്തു കാലാവസാനത്തേക്ക് എഴുതേറ്റ് പൗലോസ് പറഞ്ഞു മഹാ പ്രതിഫലമുള്ള ധൈര്യം തലയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സിസ്റ്റായിസ് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള പരിമിതമായ കാലമാണ് ജീവിതം. ആ ജീവിതം എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമ്മച്ചി ഒരു പ്രാർത്ഥനാ പോരാളിയായിരുന്നു, അതേ വിശ്വാസിയോട് നിലനിന്നു, അതേ ശുശ്രൂഷയുടെ കാര്യയ്ക്ക് വേണ്ടി നിലനിന്നു, അതേ ശക്തന്മാരായ ദൈവദാസന്മാരെ അതെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ അമ്മച്ചി മുന്നിലിരുന്നു എന്ന് ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങളിൽ കൂടി കേൾക്കാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഒരു മഹാപ്രതിഫലമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഈ ആയുസ് മാത്രമല്ല പ്രത്യാശ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് വരുവാനുള്ള ആയുസ് അമ്മച്ചി പ്രത്യാശ വെച്ചിരിക്കുന്നു. കർത്താവദാസൻ ഓർമ്മിച്ച പോലെ കർത്താവിന്റെ തിരുനാമത്തോടും പ്രവാദന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ജീവനോട് ചേർന്ന് നാം രൂപാന്തരപ്പെട്ട് കർത്താവ് എതിരെ. ഇതൊരു ക്രൈസ്തവന്റെ ഒരു ക്രിസ്തി വിശ്വാസ പ്രത്യാശയാണ്. ഈ പ്രത്യാശയിൽ പകുതിയുള്ള പുരുഷന്മാർ ദേപാനോസിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതുപോലെ ഭൗതിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളെ അതെ നിത്യത എന്ന് പറയുന്ന നമുക്കുള്ളതാണ് സ്വർഗം നരകം എന്ന് പറഞ്ഞ രണ്ട് ഭാഗമുണ്ട്. ഏത് പുസ്തകം വായിച്ചോട്ട് അതിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നിത്യതയിൽ പോകണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ പ്രത്യാശ. അതിനായി കർത്താവ് ഒരുക്കേണ്ട അവസരം നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ ചൂട് വയ്ക്കുന്ന കർത്താവിന്റെ ഈ കൊച്ചമ്മ എൻ്റെ ഡ്രസ്സിനാണ്, എനിക്ക് സഹോദരങ്ങളുമാണ്. എന്നാൽ അതിനേക്കാളും പ്രിയമായിട്ട് ആത്മീയ ബന്ധത്തെ കുറിച്ചാണ് ഞാൻ എൺപതുകളിലൊക്കെ ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ കുഞ്ഞാക്കളിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ വലിയ കൂട്ടായ്മ നടത്തി അതിൽ ഇടപെടുത്തുവാനായിട്ട് എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഊഷ്മമായ ഒരു ആത്മീയ ബന്ധം അതിനാൽ ലോകത്തിലുണ്ട്. ആ ഭവനത്തിൽ വെച്ച് അനേകം കർത്താവിനെ കണ്ടെത്താനായി തീർന്നു. ആ സമയത്താണ് അയ്യാമൂർത്തി കൊണ്ടു വരുന്നത് എന്ന് കർത്താവിൻ്റെ പ്രസിദ്ധനായി ശുക്രാന്തിയുടെ കർത്താവിൻ്റെ പേര് ചെയ്യുന്ന ആദിദാസൻ പ്രിയ ദേവിക്കുട്ടി വിദേശായിരുന്ന മക്കൾ അവരുടെ ഈ സമയം തോർക്കാണ് കർത്താവ് അവരെ ക്രിസ്തീയ സമാധാനത്തിൽ നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏത് മനുഷ്യനെ കുറിച്ച് നാൽ ശ്വാസം മാത്രമാകുന്നു. ഒരു ദിവസം നാം ഈ ലോകത്ത് വിട്ടു പോകേണ്ടതാണ്. ഇപ്പോൾ തന്നെ പൗലൂസ് അതിനെക്കുറിച്ച് പറഞ്ഞ് അസ്തിത്വമാകും. ഭൂമിയിൽ കർത്താവ് ദീർഘായുസ് നൽകി എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ആയുസ്സിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ സൗഭാഗ്യം നൽകി. എത്രമാണോ ജീവിച്ചാലും കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ക്രിസ്തു ജീവിക്കുന്നില്ല, അത് വ്യക്തമാണ്. എന്നാൽ പ്രിയ ഉച്ചമയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ ജീവിക്കാൻ തന്നെയല്ല അനേകരെ ശുശ്രൂഷിക്കാൻ. നമ്മൾ കേട്ടതുപോലെ അനേക ദൈവദാസന്മാർക്ക് കൈത്തങ്ങളെ ഇപ്പം പ്രത്യേകിച്ച് കുടുംബവും ദേഹത്തിന് ഓർത്ത് ദൈവത്തെ ശ്രമിക്കുന്നു. ഞാനെൻ്റെ വാക്കുകളെ തീർക്കുവാക്കുന്നില്ല. ദൈവം എന്ന് നാം ധാരാളം കേട്ടു.
അത്യാവശ്യമെന്ന് മറ്റേ ഒരു ഭാഗത്തിൽ ലഭിക്കാത്തതായ ഒന്ന് മരണാനന്തര ജീവിതത്തെ കുറിച്ച് കർത്താവ് ഉയർത്ത നമുക്ക് പുറത്തു നിന്നിരിക്കുക പഴയ കാലങ്ങളിൽ കഴിയുന്നിട്ട് ഈ കഴിയിലേക്ക് ഇറങ്ങുവാനായിട്ട് ഭയമാകും ഒരു ആൾ എന്നിട്ട് നിൽക്കുന്നവർക്കും ഉറപ്പുകൾക്കും ഞാനിതാ പാതാളത്തിൽ പോയിട്ട് മടങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾക്കും ധൈര്യമായിട്ട് പോകാം. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് കർത്താവ് പറഞ്ഞ ഞാൻ മരിച്ചവനായിരുന്നു എന്നാലിപ്പോൾ ജീവിക്കുന്നു. ആ ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പുണ്ട്. അതിൽ പ്രത്യാശിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കും. കാലമായിട്ട് കിടന്നുവാനാകട്ടെ. പ്രിയമാതാവിന്റെ ദേഹം യോഗത്തിൽ സംബന്ധിക്കാനും പങ്കു ചേരുവാനൊക്കെയാണ് ദൈവസ്നാനത്തില് കൂടെ അരിപ്പാന്തിയവിടേക്ക് ദിവസം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. മരണം എന്ന് പറയുന്നത് ഒരു വാതിലാണ്, ഒരു മുറിയുന്ന് മറ്റു മുറിയിൽ പ്രവേശിക്കുന്ന പ്രകാരം പ്രിയ മാതാവ് ദൈവസ്ഥിതി ചേർപ്പാനിടയായിട്ടുള്ളത് പോലെ മരണമെന്ന് പറയുന്നത് ഉറക്കമാണ്. നിശ്ചയമായിട്ടും ഉറങ്ങുന്ന ആൾ ഒടുരും. അതുപോലെ മരണമെന്ന് പറയുന്നത് വിശ്രാമമാണ്, വിശ്രമിക്കുന്ന ആൾ നിശ്ചയമായിട്ടും മാനി ജീവിതങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷയൊന്നും ഈ മാതാവിന് വേണ്ടിയല്ല, ജീവനോടിരിക്കും നമ്മുടെ ജീവിത യാത്രയിൽ ദൈവികമായ ബന്ധം പുലർത്തി ദൈവികമായ ആശയം പുലർത്തി മുന്നേറുവാൻ സ്വരൂപിയും ഇടയാക്കട്ടെ. നിശ്ചയമായിട്ടും പ്രിയ മാതാവ് അനിത്യതയെ കാണാമുള്ള ശോരിഷയോടുകൂടെ നമ്മുടെ സമയത്തിന് ശ്രീമം അറിയാമെന്നുകൊണ്ട് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ചിങ്ങാനം ശാലിയം സഭയുടെ എന്റെ കുടുംബത്തിന്റെ നാമത്തിലുള്ള എല്ലാവിധമായ അനുശ്രമം അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദുഃഖാക്ഷോടുകൂടെ ഏകദേശം 94 വർഷത്തോളം ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിനെ സഹായിച്ചു. ഓരോ സ്വർഗിക്കുന്ന പോലെ ഞാൻ നല്ല ഓർമ്മ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ നിരയുടെ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്ന പ്രകാരം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മകനും മകളുമായി തീരുന്ന അധികാരം സ്വർഗത്തിലെ ദൈവം ഞാൻ കൊടുത്തിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചന പ്രകാരം അതെ നല്ല ഒരമ്മയായി നല്ല കുഞ്ഞുങ്ങൾക്ക് ആദരവുള്ളതായ മാതാവായി പ്രാർത്ഥനാ സ്വഭാവമുള്ള അമ്മയായി സൊസൈറ്റിയിൽ മാന്യതയും മാന്യമായി അതെ സഹകരിച്ച് നല്ല സാക്ഷ്യം പുലർത്തിയായ ദൈവത്തിന്റെ ദാസി ഓരോ അതെ ഒരു ഏതാണ്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു കപ്പല് ആ സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറുന്നതുപോലെയാണ് വിശ്വാസിയുടെ മരണമെന്നാണ് ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്. ആകയാല് കർത്താവിന്റെ കർത്താവിന്റെ ഗംഭീര ശബ്ദത്തിലും കാരണാദ്യങ്ങളെ തന്റെ ഓഹരി ഉറപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ ദാസി ദേശസ്വരൂപിയായി എഴുന്നേറ്റും ആ ഒരു പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. ആ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. കർത്താവ് ദൈവിക സമാധാനത്താലും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും കാതാവ് പുറവിടവുമായ ഞങ്ങളുടെ സദസ് നൽകിടാതെ ഞങ്ങൾക്ക് മുൻപായി ഓട്ടം തികച്ച് കത്തസംഗത്തിലേക്ക് ചേർക്കപ്പെട്ട ഈ മാതാവിന്റെ ധന്യമായ ജീവിതത്തെ ഓർമ്മ ദൈവത്തിന് അനുസ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിൽ ജീവിച്ച് കുടുംബത്തിന്റെ ഭാഗമായി അനേക നന്മകൾ ചെയ്ത് നീ വിളിച്ചപ്പോൾ സന്തോഷത്തോടെ പ്രത്യാശയോടെ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് കൃപ ചെയ്തുവല്ലോ. കഥാവേ ഞാൻ നല്ല പോലത്തെ ഒരു തോട്ടം തികച്ച വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്ക് വിശ്വസിക്കുന്നു പറയാൻ തക്കവണ്ണം പ്രത്യാശയോടെ ജീവിതം തികച്ച പ്രിയ മാതാവിന്റെ ജീവിതത്തിന് നല്ല മാതൃകകളെ കണ്ട്
കഥാവേ പ്രകാരം ജീവിപ്പാൻ പിൻതലമുറകളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനുടെ കഥാവേ കൃത്യമാണെങ്കിലും അതിനപ്പുറമായുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതോടെ തന്നെയാണ് സ്വാമി. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനമാകുന്നതിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുന്നു. അതിലൂടെ കഥാവിൽ വിശ്വാസവും ആശ്വാസവും സമാധാനം കഥാവെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിന് അനുഭവത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് പ്രത്യാശയും ദൈവകൃപയിൽ അവിടുന്ന് ബലം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ആശ്വാസത്താലും സമാധാനത്താലും തന്നെ മക്കളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അവിടെ കാണണം. യേശുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. ഇവനെങ്കിലിരിക്കട്ടെ. കോട്ടയം വെസ്റ്റ് ഡിസ്ട്രിക്ട് ചർച്ച് ബോർഡിന്റെ പത്രികാ സംഘടനകളായ വൈപി എല്ലാം സംഘടനകൾ എല്ലാം ഉണ്ട്. അതിന് എല്ലാ ഭാരവാഹികളും എത്തിയിട്ടില്ല. അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ഡിസ്ട്രിക്ട് സെൻട്രൽ സ്കൂളിന്റെ സെക്രട്ടറി ബ്രദർ ബെന്നി ഇപ്പോൾ നമ്മളോട് ഡിസ്ട്രിക്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഭവനത്തോട് ആശ്വാസ വാക്കുകൾ ഡിസ്ട്രിക്ടിന് വേണ്ടി പറയുന്നത്. അറിയിക്കുന്നു പ്രിയ അമ്മച്ചിയുടെ വേർപാട്. കുടുംബത്തിന് നമുക്ക് ഓരോരുത്തർക്കും ദുഃഖമുണ്ടെങ്കിലും ഹരിക്കുന്ന ദൈവിക പ്രത്യാശയും ദൈവിക സമാധാനവും ഈ അമ്മച്ചിയെ വീണ്ടും കാണാം എന്നുള്ള വലിയ പ്രത്യാശയിൽ നമ്മെ നിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സന്തോഷവതിയായി വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ വിഭാഗത്തിൽ വരുന്ന സമയത്തൊക്കെയും ഈ അമ്മച്ചിയെ കാണുവാനായിട്ട് കഥാവ് ഇടയാക്കിയിട്ടുണ്ട്. കോട്ടയം വെസ്റ്റ് ഡിസ്ട്രിക്റ്റ് പത്രികാ സംഘടനകളായ സൺഡേ സ്കൂള്, LM, YP എന്നിവയുടെ പേരിലുള്ള പ്രത്യാശയും ദുഃഖവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ദൈവം തന്നെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകും. നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാര് നമ്മളോട് കൂടിയുണ്ട്. കൊച്ചി ഞാനും ഈ നിയമസഭയുടെ ശുശ്രൂഷനും വാഗ്ദാന ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററുമായ കൊച്ചി അവർ നമ്മളോട് സംസാരിക്കും. ചാക്കോ പാസ്റ്റർ, ചാവൽ പാസ്റ്റർ എന്നിവരെ ഓർത്ത് ഇവരെ ശ്രദ്ധിക്കുന്നു. ഞാൻ നാട്ടിൽ നിൽക്കുന്ന വാഗ്ദാനം സെൻ്ററിൻ്റെ തെങ്ങണ സഭാശിശുടെയാണ് ഞാൻ പാസ്റ്റർ ഫാമിലി. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ നീട്ടി. കാരണം അതിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചിയായിട്ട് സംസാരിച്ച് സന്തോഷത്തോടെ പോയതാണ്. അപ്പോൾ കർത്താവിദാസൻ പറഞ്ഞ ബാല്യകാലത്തിൻ്റെ പ്രിയ മാതാവ് വിശ്വാസത്തിൽ നൽകുകയും സുവിശേഷത്തിന് വേണ്ടി യജ്ഞയ്ക്കുകയും ദൈവസഭയ്ക്ക് അനുഗ്രഹമായി നിന്നു. 95 വയസ്സടുത്ത പ്രായം വരുന്നു. ശരീരം ബലഹീനമായതുകൊണ്ട് വേണ്ടതുപോലെ തൻ്റെതായ കാര്യങ്ങൾ ഒന്നും പറ്റാത്ത സാഹചര്യം ഉറപ്പിക്കുകയുണ്ടായി. എന്നാലും ഞങ്ങൾ വിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് കടന്നുപോയി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ നിത്യത്തിൽ ചേർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. സത്യം പറഞ്ഞാൽ അങ്ങനൊരു വേർപാട് ദുഃഖമാണെങ്കിലും പ്രിയ മാതാവ് അവളുടെ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി നിന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. പലരും കടന്നു വന്നിട്ടുണ്ടാകും തോന്നുന്നു. കർത്താവിന് വേണ്ടി നിന്നു അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ മാതാവിനെ ശുശ്രൂഷിപ്പാൻ ദിവാൻ ഭാസ്കര കുടുംബത്തിനും ജീവൻ ഭാഷയ്ക്ക് വലിയ ഭാഗ്യം ദൈവം കൊടുത്ത് മാന്യമായ നിലയിൽ ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, നിത്യതയിൽ ആ പ്രിയപ്പെട്ടുള്ളതാണ് നമ്മുടെ പ്രത്യാശയും സന്തോഷവും. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന വാഗ്ദാനം സെൻ്ററിൻ്റെയും ഞാലിയാവഴി സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യാശയും അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇരിക്കും. ദൈവം അനുഗ്രഹിക്കുവാണ്. സജീവ
ഓക്കെ പാസ്റ്റർ സജി ജോർജ് നമ്മുടെ പ്രേസർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ മെമ്പറുമായിരിക്കുന്ന കൊട്ടാരക്കര സഭയുടെ ശുശ്രൂഷകരുമായിരിക്കുന്ന പാസ്റ്റർ സജി ജോർജ് നിത്യതയിലെ നിക്കായ് നിത്യവാം ഭവനം താതരോരുക്കി മോക്ഷനഗരവാദി നിത്യതയിലെ നിക്കായ് നിത്യവാം ഭവനം താതരോരുക്കി മോക്ഷനഗരവാദി അസ്വർഗ സിയോനിൽ ആമാരോഗരദേശത്ത് അളവുനുർവീണ നല്ലോരവകാശമേനിക്കു സ്വന്തം സ്വർഗസിയോനും ആമാരോഗരദേശത്ത് അളവുനുർവീണ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിലാപ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, പ്രിയ അയ്യവാചായ കുടുംബം, കുടുംബമാമ, ദൈവത്തിന് സ്തോത്രം. അവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ മാതാവിന് ദൈവം കൊടുത്ത ആയുസ്സിന്റെ പൂർത്തീകരണം കഴിഞ്ഞു. 94 വയസ്സ് കഴിഞ്ഞു. ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം അവസരം ദാനമായി കൊടുത്ത തലമുറകളെ അനുഗ്രഹങ്ങൾ കാണുവാനുള്ള അവരൊക്കെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നവരായിരിക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ കഴിയാം. കുടുംബപരമായി തന്നെ ഒരു CSI പ്രിയപ്പെട്ട മാതാവൊക്കെ ആയിരിക്കുമ്പോൾ തന്നെയും ആ CSI അവരുടെ ഫാമിലിയിൽപ്പെട്ടവർ, തിരുവേണിയും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ് അവരൊക്കെ ആയിരുന്നത്. ഈ വാത്സല്യ മാതാവിന്റെ കുഞ്ഞുങ്ങളും ആ നിലയിലായിരിക്കുന്നത് വളരെ സന്തോഷമാണ്. അച്ഛൻ പറഞ്ഞതുപോലെ കുവൈറ്റിലായിരിക്കുന്ന പ്രിയായി, അതുപോലെ സുരേഷ്, അവരും കർത്താവിന്റെ വേലയിൽ അവിടെ ആയിരിക്കുന്നു. അതുപോലെ പ്രിയ അയ്യവാചായ ദൈവമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ തന്നെ വിവിധ ബൈബിൾ കോളേജുകളിൽ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കുവൈറ്റിൽ ജോലിയിലായിരിക്കുന്ന പ്രിയ അനീഷ് അവിടെയും തന്നെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയിലും കർത്താവിന് വേണ്ടി ശോഭിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ കാണുവാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ട മാതാവിനുണ്ടായി. ഇതിനെയൊക്കെ പിന്നിലെ കാരണം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നിശ്ചയമായും ദീർഘായുസ് ലഭിക്കപ്പെടുവാനുള്ള കാരണം ആ വാക്യം പ്രകാരം മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചു. അതിന്റെ അനുഗ്രഹങ്ങളാണ് ഇന്ന് പകൽ ഇവിടെ അനുഭവിക്കാനും കാണുവാനും ഇടയാകുന്നത്. ഈ പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ ബിസിനസ്സിലൊക്കെ പ്രിയപ്പെട്ടവരെ അല്പം പരാജയപ്പെട്ടെങ്കിലും അവിടെ നിന്ന് സർവശക്തനാകുന്ന ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു. ദൈവം ഇന്ന് നല്ല നിലയിൽ, ഏറ്റവും മാന്യമായ നിലയിൽ, ഈ പള്ളദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരെ കൊണ്ടുവരുവാനിടയാണ്. പള്ളദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് കണ്ണൻകോട്ട ഫാമിലി എന്ന് പറയപ്പെടുന്നത്. ആ ഫാമിലിയെ കർത്താവ് അനുഗ്രഹിച്ച് നടത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവിന്റെ മഹത്വമുള്ള വേളയിൽ എനിക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ പ്രിയ അയ്യവാചാര്യ ദൈവസഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ആയി കാണുവാനുമുള്ള ഭാഗ്യം കർത്താവ് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്, എനിക്ക് പ്രാവിനുള്ളത് പോലെ, ദാവീദ് പറയുന്നു, പ്രാവിനുള്ളത് പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ദൈവത്തിന്റെ ദാസനായ ദാവീദ് അത് പറയുവാനുള്ള കാരണം ഒരു വിശ്രമസ്ഥാനം താൻ കണ്ടിരുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ ഭരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ വാത്സല്യ മാതാവ് കർത്താവിൽ ജീവിച്ചു,
കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ ആരാധിച്ചു, കർത്താവിൽ ഇന്ന് വിശ്രമിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യമേറിയ ഒരു പദവിയിലേക്ക് കയറിപ്പോയി. ഇനി ഇവിടെ ആര് വിളിച്ചാലും ഇവിടേക്ക് മടങ്ങി വരികയുമില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാവിനെ ഏറ്റവും അധികം സ്നേഹിച്ചവർ ആര് വിളിച്ചാലും കേൾക്കാതെ ഇരിക്കുമ്പോ ഈ കണ്ണ് ആ മണ്ണിൽ ലയിച്ചു പോയാൽ, ഈ ശരീരം മണ്ണിൽ ലയിച്ചു പോയാൽ, ഈ അസ്ഥി അസ്ഥിയോട് ലയിച്ചു പോയാലും പേർ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അരുമമണവാളനായ കർത്താവിന്റെ ശബ്ദം ഈ കർണപുടങ്ങളിൽ കേട്ട് ഇന്ത്യ ദൈവസഭയുടെ പരുത്തുംപാറയുള്ള സെല്ലിനകത്ത് നിന്ന് ഭൗതിക ശരീരം ഉയർത്തുവരുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയപ്പെടുന്നത്. എന്താ അത് പറയാനുള്ള കാരണം? യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ മരിച്ചവരെ ഉയർപ്പിച്ചു. തന്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ സെമിത്തേരിയിൽ കിടന്നതിനെ ഉയർപ്പിച്ചു, സെമിത്തേരിയിലേക്ക് പോയതിനെ ഉയർപ്പിച്ചു, ഭവനത്തിലായതിനെ ഉയർപ്പിച്ചു. എന്നിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ഈ കൂടാരം പൊളിപ്പീൻ, മൂന്ന് നാൾ കൊണ്ടത് പണിയുമെന്ന് പറഞ്ഞ കർത്താവ് മൂന്നാം നാൾ അരുമത്തിയിലെ കല്ലറ വിട്ട്, ജോസഫിന്റെ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റു. റോമ ഗവൺമെന്റിന്റെ പടയാളികൾക്ക്, റോമ ഗവൺമെന്റിന്റെ മുദ്രയ്ക്ക് അതിനെ അടക്കി വെക്കുവാൻ കഴിയാതെ ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാരണത്തിന്റെ ആത്മാവായി ലോകത്തിൽ വന്ന യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പകല ബോധ്യമുണ്ട്? കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ കല്ലറയ്ക്കകത്ത് ഒതുങ്ങുകയല്ല, കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. ദൈവത്തെ അറിഞ്ഞ കർത്താവിനെ സേവിക്കുന്ന എന്നെ കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ലോകം ഒരു കണ്ണുനീരോട് വിടതൊല്ലിയ വിശുദ്ധന്മാരുടെ പ്രത്യാശ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കുകയും പിന്നെ ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അത് ഇന്നാകുന്നു എങ്കിൽ, അത് ഇപ്പോഴാകുന്നു എങ്കിൽ, ഈ ഭൗതിക ശരീരത്തിനൊരു അടക്കമല്ല, ഇവിടെ നിന്നൊരു ഉയർപ്പ്. അതിനുശേഷം ഞങ്ങൾക്കും രൂപാന്തര ശരീരത്തോടുകൂടെ കർത്താവിനെ എതിരേൽക്കാൻ കഴിയും. എന്നെ കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് ഭാഗ്യം ലഭിക്കപ്പെട്ടില്ലെങ്കിൽ, നാം കൈവിടപ്പെട്ടു പോയാൽ നമുക്കിവിടെ എന്താണ് നേടുവാനുള്ളത്? ഈ ലോകത്തിൽ നാം അന്യരായി തീരുകയില്ലേ? നിത്യ നരകത്തിലേക്ക് നാം പോകയില്ലേ? അതിനെന്താണ് വഴി? യേശുവിലേക്ക് തിരിയുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ഒരു ദൈവവൈദ്യനായി ജീവിക്കുക. ഞാനിവിടെ ആരാധനയിലായിരുന്ന സമയത്ത് പാൽസിലെ മാതാവ് കടന്നു വരിക ആരാധനയിലൊക്കെ സംബന്ധിക്കുകയും അതിനുശേഷം ശരീരത്തിൽ ബലഹീനനായി അതേപടി ആരാധനയ്ക്ക് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ പോകുന്നത് വരെ ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ തിരുമേശയുടെ പങ്കാളിയായി തീരുകയും ചെയ്യുവാനിടയായിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്, ക്രിസ്തുവിൽ പ്രിയമാതാവ് വിശ്രമിക്കുകയാണ്. ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ മുഖാമുഖമായി കാണാം. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ക്രിസ്തുവിലുള്ള പ്രത്യാശ പ്രിയപ്പെട്ടവരെ നിറയ്ക്ക് മാറാകട്ടെ. പ്രിയ ബേബിക്കുട്ടി അനി, അതുപോലെ പ്രിയ അയ്യവാച്ചായ, അതെ, നന്നായി പ്രിയപ്പെട്ട മാതാവിനെ ശുശ്രൂഷിച്ചു. ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ വളരെ നന്നായി, വളരെ നന്നായി ശുശ്രൂഷിപ്പാനുള്ള ഭാഗ്യം കൊടുത്തു. അതിന്റെ നന്മ നിശ്ചയമായും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ അയ്യവാച്ചായന്റെ ജീവിതത്തിൽ കഴിക്കപ്പെടുത്ത മൂത്ത മകൻ ഒരു ആക്സിഡന്റിൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. വളരെയധികം വേദനാജനകമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും അന്ന് ഈ വാത്സല്യ മാതാവ് ഒരാശ്വാസമായി ബലപ്പെടുത്തി ഉറപ്പിച്ചു. അതുപോലെ ക്രിസ്തുവിൽ ഉറപ്പും ധൈര്യവും പ്രാപിക്കാനിടയായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വാത്സല്യ മാതാവിനെ അക്കരെ നാട്ടിൽ കാണാം. ആ പ്രത്യാശ കൊണ്ട് ദൈവം നിറയ്ക്കുമാറാകട്ടെ. ഇന്ത്യ ദൈവസഭ കൊട്ടാരക്കര സെന്ററിന്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രയർ സെൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ദൈവസഭയുടെ ഭരണസമിതിയുടെയും ദുഃഖവും പ്രത്യാശയും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ അംഗമായിരുന്ന ഈ അമ്മച്ചി ഇപ്പോൾ നിത്യതയിൽ ഹല്ലേലൂയ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എപ്പോഴും വളരെ സന്തോഷത്തോടെ എന്നെ കാണുവാനായിട്ട് ദൈവപിടിയാക്കി എപ്പോ കിടന്നു വന്നാലും അതിനെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞു. ഇന്നലെ സന്ധ്യയാമത്തിൽ നിങ്ങളെ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ
ഓർപ്പിച്ച ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടെ ഈ സമയത്ത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. തന്റെ തലമുറകളിൽ മൂത്തുമകനെ കർത്താവിന്റെ വേലയിൽ കാണുവാനും തന്റെ കൊച്ചുമകൻ വീട്ടിലായിരിക്കുന്നു തന്നെയും കർത്താവിന്റെ വേലയിൽ കാണുവാനും ഈ മാതാവിന് കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. അനേകർക്കും അവരുടെ മക്കളെ വലിയ ഭാരമുണ്ടോ തലമുറക്ക് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത് ഒരു വലിയ സന്തോഷമാണ്. അത് കാണുവാനും മക്കളെയും മക്കളുടെ മക്കളെയും കാണുമെന്നുള്ള ആ വചനം വൃത്തിയാകുവാനും ഒക്കെ ദൈവം ഇടയാക്കിയത് വലിയ ഭാഗ്യമാണ്. പിന്നെ നോക്കുവാനും ശുശ്രൂഷിക്കാനും ഒക്കെ കൊടുത്ത് വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് പല മാതാപിതാക്കളെയും അവരുടെ മക്കൾ ശുശ്രൂഷിക്കാതെ അവരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിനൊന്നും ഇടയാകാനാണ്. വളരെ സ്നേഹത്തോടെ തന്നെ ശുശ്രൂഷിക്കാൻ ദൈവം കൊടുത്ത വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കാലാവസ്ഥാനത്തിൽ ഓഹരി പ്രാപിക്കാനായിട്ട് തന്നെയും വിളിക്കുന്ന ഒരു സമയമുണ്ട്. കർത്താവിന്റെ വരവ് അതിന് മുമ്പായി നിർമ്മാണത്തിന്റെ മുഖാമുഖമായി കാണാം എന്നുള്ള വലിയ പ്രത്യാശ നിങ്ങളെ ഭരിക്കും. ബാക്കി ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കമ്മിറ്റിയുടെ പേരിലും സഭയുടെ പേരിലുമുള്ള പത്രികാ സംഘടനകളുടെ പേരിലുള്ള എല്ലാ പ്രത്യാശയും ദുഃഖവും നന്ദി പറയുന്നു. ദൈവസേവകന്റെ ഭാഷ ജോൺസൺ ജോർജ്. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം അമ്മച്ചിയുടെ ദേഹാവിയോഗത്തിൽ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിന് നല്ല യാത്രയും ശുദ്ധന്മാർക്ക് യോജിക്കുന്ന നിലവാരത്തിലൊരു യാത്രയ്ക്ക് നൽകുവാനായി നാം ഏവരും ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. ഇവിടെ പ്രധാന ശുശ്രൂഷ നിർവഹിക്കുവാനായി കടന്നുവന്നിരിക്കുന്ന ബഹുമാന്യനായ ദൈവസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫയർസെൽ ഡിപാർട്ട്മെന്റിന്റെ മറ്റേ വളരെ പരിചിതരായ പ്രതിഭാസ്ഥരായിട്ടുള്ള ദേവനെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. ഗർവകൃപാലുവായ ദൈവം തന്റെ ദിവ്യ സമാധാനത്താൽ വേർപാടിന്റെ ദുഃഖം കഴിഞ്ഞ പത്തിൽ പരം വർഷങ്ങളായിട്ട് ഈ വാത്സല്യ കുടുംബവുമായി വളരെ സജീവമായ സ്നേഹബന്ധം കർത്താവ് തന്നിട്ടുണ്ട്. ഐവാൻ പാസ്റ്റർ അവരുടെ ദേവക്കുട്ടി ആൻറ്റി, ഐവാൻ പാസ്റ്ററുടെ കുവൈറ്റിലുള്ള മകന് പ്രിയ അനീഷ് ബ്രദർ, അവിടെ ചില വർഷങ്ങൾ ആ സഭയുടെ പാസ്റ്ററായിരിക്കാനുള്ള അവസരം കർത്താവ് തന്നപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ വളരെ അടുത്ത സ്നേഹബന്ധമാണ്. അതുപോലെ മെലിക്കയുടെ ദേവൻ അവരൊക്കെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ പത്തിൽ അധികം വർഷമായിട്ട് ഈ ഭവനത്തിൽ പലപ്പോഴും കടന്നു വരുവാനായി ഇടയായി തീർന്നിട്ടുണ്ട്. വരുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരമ്മച്ചിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ എപ്പോഴും വളരെ ചിരിച്ച മുഖത്തോടെ അമ്മച്ചിയുടെ ആ മനോഹരമായ ചിരി ചുരുക്കുള്ള പെരുമാറ്റം നമ്മളെ എൻകറേജ് ചെയ്യുന്ന അമ്മച്ചിയുടെ വാക്കുകൾ തൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു നല്ല പ്രകൃതം അമ്മച്ചിയിൽ കാണുവാൻ കഴിയും. ഈ പത്ത് വർഷത്തിനിടെ ഒരുപാട് തവണയൊന്നും ഞാൻ വന്നിട്ടില്ലെങ്കിൽ പോലും വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ മാറാതെ നിൽക്കുന്ന ഒരനുഭവം തരുക തക്കോണമുള്ള അമ്മച്ചിയുടെ വളരെ സ്നേഹത്തോടെയുള്ള നമുക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന പെരുമാറ്റം അതെപ്പോഴും വേറിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് അവസാന നാളുകളിലൊക്കെ വരുമ്പോൾ
അമ്മച്ചിക്ക് പഴയ പോലെ ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ആരാണെന്ന്. പ്രായമേറെ കിട്ടുന്ന എന്നാൽ പ്രിയ ഞങ്ങളുടെ ശരീരത്തിന്റെ പലഹീനതകളൊന്നും ഒക്കെ വെക്കാതെ പ്രിയ സ്വാസ്ഥ്യമാൻ്റെയും ഒക്കെ വളരെ സ്നേഹപൂർവ്വം അമ്മച്ചിയെ പരിചരിക്കുന്നുണ്ടെയും അവർക്ക് ഏറെ പ്രതിഫലം നൽകി ഒരു മക്കളുടെ കടമ നിർവഹിക്കുവാനുള്ള ഭാഗ്യം ചെയ്യോ കൊടുക്കല്ലോ. ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പാസ്റ്റാണ് ഇവക്ക. അദ്ദേഹത്തിൻ്റെ വേറിട്ട ചില സ്വഭാവ സവിശേഷതകളും പലപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള പ്രിയമകൾ എനിക്കേറെ പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തോടുള്ള വളരെ ആത്മാർത്ഥമായ സ്നേഹബന്ധം അതൊക്കെ ഞാൻ ഈ അവസരത്തിൽ സ്വീകരിക്കുകയാണ്. നമ്മളിന്ന് വാങ്ങിപ്പോയ പ്രിയമ്മച്ചി താൻ നിത്യതയുടെ ആ സുവർണ തീരത്തേക്ക് പ്രത്യാശയോടെ പ്രവേശിച്ചിരിക്കുന്നു. നമുക്കും ഓരോ മരണവും നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നാമും ഒരു ദിവസം ഈ വഴിയായി പോകണം. അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു നല്ല സൂചനയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയബന്ധമുള്ള നമുക്ക് അടുപ്പമുള്ളവരുടെ വേർപാട് ദുഃഖം നമുക്ക് തരുന്നതിനേക്കാൾ ഉപരി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണുവാനും ആ നിത്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഈ അവസരത്തിലും എനിക്ക് പ്രധാനമായിട്ട് എന്നെ തന്നെയും എൻ്റെ ശബ്ദം കേൾക്കുന്നവരെയും എനിക്ക് ഓർപ്പിക്കാനുള്ളത് നമ്മളും ആ പ്രത്യാശയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഒന്നുകിൽ നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഈ നാളുകളിൽ വരും. അതിനുവേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഞാൻ ദൈവവചനത്തിൽ നിന്നും ഒരു ഭാഗം ഓർപ്പിക്കുന്നില്ല, എനിക്കറിയാം സമയത്തിൻ്റെ പരിമിതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭക്തന്മാരായ കൃഷിദാസന്മാർ പുറകാല ദൈവവചനത്തിൽ വിശ്വസിക്കുമല്ലോ. തീർച്ചയായിട്ടും പ്രിയമ്മച്ചി നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക അവസാനം വരെ വിശ്വാസത്തിന് വേണ്ടി നിന്ന ആ ധൈര്യം ആമെ കാണുന്ന ദൈവദാസന്മാരെയൊക്കെ ധൈര്യപ്പെടുത്തുന്ന തന്നാലാവോളം ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ തൻ്റെ അനുഭവങ്ങളിലൂടെയും തൻ്റെ വാക്കുകളിലൂടെയും തൻ്റെ സ്നേഹോഷ്മളമായ പെരുമാറ്റങ്ങളിലൂടെയും ഒക്കെ താൻ പരിശ്രമിച്ച ആ പരിശ്രമങ്ങളെ ഞാൻ ഓർക്കുന്നു. നമുക്കും അത് ഏറ്റെടുക്കാം. അനേകരെ അതേ നിലയിൽ അവരോട് സഹവൃത്ത സമയൻ ഇടപെടുവാൻ അവരെ അതുപോലെ മറ്റുള്ളവരെയും അതുപോലെ ക്രിസ്തുവിൽ ധൈര്യപ്പെടുത്തുവാൻ അമ്മച്ചി നമുക്ക് നൽകിയ നല്ല മാതൃക നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കോഴ്സ് സൂക്ഷിക്കുന്ന എറണാകുളത്തുള്ള അങ്കമാലി കച്ചർകോടിൻ്റെയും അതുപോലെ മലബാർ മേഖലയിലുള്ള ആ സോണലിലുള്ള ദൈവ സഭകളുടെയൊക്കെ പേരിലുള്ള അനുശോചനം എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പേരിലുള്ള അനുശോചനവും അതിനേക്കാളുപരിയായിട്ടുള്ള ക്രിസ്തീയ പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് കുടുംബാറാകട്ടെ. ഞങ്ങളുടെ ദൈവസഭയുടെ പാർശ്വ നിലയിൽ അടുത്തറിയുവാനുള്ള അവസരം ഉണ്ടായി. ഞങ്ങളേറെ സ്നേഹിക്കുകയും ഞങ്ങളേറെ ഞങ്ങൾ തിരിച്ചും ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ ദിവസവും അവസരം നൽകാറുണ്ട്. അതുപോലെ തന്നെ ഈ അമ്മച്ചിക്ക് വേണ്ടി കഴിഞ്ഞ 3 വർഷമായി ആരോഗ്യാവസ്ഥയും എല്ലാം പ്രാർത്ഥിക്കുവാൻ ഇടയാക്കി. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഇവിടെ വളരെ അവിചാരിതമായി ഇതിലെ പോയപ്പോൾ ഇവിടെ കയറുവാൻ പാർശ്വമില്ലായിരുന്നു. കൈകുടിയാൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മച്ചിയെ കാണുവാൻ അവസരമുണ്ടായി. പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കടന്നുപോയത്. ഈ കുടുംബത്തിൻ്റെ ഇത്രത്തോളം സഹായിച്ച വിശ്വാസം അമ്മച്ചിയുടെ ആ വിശ്വാസവും ആ പ്രത്യാശയൊക്കെ തലമുറകളിലേക്ക് പകരുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ എത്ര പ്രായം ചെയ്തു, ഇപ്പോൾ അമ്മച്ചിക്ക് 94 വയസ്സിലാണ് നിത്യതയെ പ്രവേശിച്ചത്. എത്ര പ്രായം ചെയ്ത് നിത്യതയെ പ്രവേശിച്ചാലും മാതാപിതാക്കളുടെ നഷ്ടം നികത്തുവാൻ കഴിയാത്തതാണ്. മാതാപിതാക്കളുടെ കണ്ണുനീര് വീണ ഭവനങ്ങൾ തലമുറകൾ കേൾക്കാനും അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റിവിട്ടു പോകാം, പക്ഷേ അവരുടെ പ്രാർത്ഥന ഒരു നാളും മരിക്കുന്നില്ല.
അവരുടെ പ്രാർത്ഥന നിത്യമായി കിടക്കുകയാണ്, തലമുറകൾക്ക് അനുഗ്രഹമായി കിടക്കുകയാണ്. പ്രിയ മാതാവ്, ഈ ഭവനത്തിന് ഒരു അനുഗ്രഹമായിരുന്നു. വിശ്വാസ ജീവിതം വളരെ അനുകരണീയമായിരുന്നു. ഞാൻ പ്രിയമെച്ച പ്രത്യാശയുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ നല്ല കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഭവനത്തിലുള്ളവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അധികമായിട്ടൊന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവനന്തപുരം ഒരു ഭാഗം മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ആശങ്കകളും വളരെ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ ലോകം കൈപ്പിടി ലോപിക്കാമെന്ന് വിചാരിച്ചെല്ലാം വെട്ടിപ്പിടിക്കുന്നതിനൊക്കെ ഒരു മനുഷ്യൻ ഒരായുസ് മുഴുവൻ ഇവിടെ തുടരാമെന്ന് ചിന്തിച്ചെന്നാൽ ഈ കോവിഡ് കാലം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഇവിടെ ഒന്നും സ്ഥിരമല്ല, ഇവിടെ എല്ലാം നൈമിഷികമാണ്. ഈ കോവിഡ് കാലത്തെ ഒത്തിരി കാഴ്ചകൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവർക്ക് കല്ലറ പോലെ പോലും എത്തുവാൻ കഴിയാതെ, പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയാതെ ശവമടക്കുന്ന കാഴ്ച, വലിയ കുഴിയെടുത്ത് കുഴിയിലേക്ക് ഒത്തിരി പേരെ ഒന്നിച്ചു കൂട്ടി അടക്കുന്ന കാഴ്ച, ഇതെല്ലാം കാണിച്ച ഒരു സത്യമുണ്ട്. മനുഷ്യൻ്റെ ആയുസ്സും മനുഷ്യൻ്റെ അവൻ വെട്ടിപ്പിടിക്കുന്ന അവൻ്റെ ഉയർന്ന പൊങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അസ്തമിക്കുന്ന ഒന്നിനും സ്ഥിരതയില്ലാത്തതാണ്. എന്നാൽ നിത്യമായിട്ടുള്ള ഒന്ന്, അത് ക്രിസ്തീയ പ്രത്യാശ മാത്രമാണ്. എല്ലാം നേടിയ അപ്പോസ്തലം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ലാഭകരമായിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ അതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമുണ്ടെന്ന്. ഏതാണ്ട് 3 പൗരത്വം ഉണ്ടായിരുന്ന, സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഗ്രീക്ക് പൗരത്വം, റോമ പൗരത്വം, യഹൂദ പൗരത്വം. എന്നാൽ ആ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് ഉണർത്തിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുന്നു. എനിക്ക് തോന്നുന്നേ 3 പൗരത്വമുള്ള ശ്രേഷ്ഠനായ ശ്രേഷ്ഠ അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ഈ 3 പൗരത്വങ്ങളും എനിക്കുണ്ടെങ്കിലും അതെല്ലാം ക്ഷണികമാണ്, അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണ്. എന്നാൽ 4-ാമതൊരു പൗരത്വമുണ്ട്, അത് സ്വർഗത്തിലെ പൗരത്വമാണ്. യഹൂദ പൗരത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, യഹൂദ മതത്തിലെ എൻ്റെ നടപ്പിലെ നീതി നിമിത്തം എനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഗ്രീക്ക് മതം പഠിപ്പിക്കുമ്പോഴും അവിടെ വലിയ പ്രത്യാശയൊന്നുമില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, ഈ ലോകത്തിന് വേണ്ടിയുള്ള മാത്രമുള്ള തത്വചിന്ത. റോമ പൗരത്വത്തിൽ ഒത്തിരി പ്രിവിലേജുകളുണ്ട്, ഒത്തിരി പദവികളുണ്ട്. എന്നാൽ ഈ 3 പൗരത്വങ്ങളും പ്രത്യാശ നൽകാതിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, സ്വർഗീയ പൗരത്വം ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിലേക്ക് എത്തിക്കുന്ന പ്രത്യാശയാണ്. ആ മഹത്വമുള്ള പ്രത്യാശ പ്രാപിപ്പാൻ ഈ മാതാവിന് കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആ പ്രത്യാശയിലേക്ക് വന്നില്ലെങ്കിൽ, ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ കോവിഡ് കാലത്ത് ആ മഹത്വമുള്ള ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ആ പ്രത്യാശയിലേക്ക് വരുവാൻ നിങ്ങളേവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ദുഃഖവും പ്രത്യാശ അറിയിക്കുന്നു. IPC മള്ളിശ്ശേരി സഭയുടെ ദുഃഖവും പ്രത്യാശ അറിയിക്കുന്നു. അതോടൊപ്പം കോട്ടയം സെൻട്രലുള്ള PAPA ഇവിടെ ദുഃഖവും പ്രത്യാശയും ഈ സമയം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിളിക്കുന്നു. സമയം ക്ഷമയും ചോദിക്കുന്നു, കാരണം ഇങ്ങനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണത്തിന് കൃതികൾ നന്ദി പറയുന്നു. ഒരു പൊലീസിൽ പാട്ട് പാടും. ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭയുടെ പ്രിയപ്പെട്ട സജി ജോളി മാസം ഉൾപ്പെടെ പ്രിയാതിരായിരിക്കുന്ന ദൈവദാസന്മാര്, ദൈവമക്കള്, പ്രിയ
ഐവാൻ ജോൺ പാസ്റ്റർ അവർകള് ഐവാച്ച എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ട മാതാവ്, താൻ പിയം വെച്ച കത്തസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ദീർഘവർഷം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ പ്രിയ മാതാവിന് കഴിഞ്ഞു. അതിലുപരിയായി പ്രിയ മാതാവിനെ പറ്റി ഓർക്കുമ്പോൾ വലിയ വിശ്വാസമുണ്ടായിരുന്നതായ ഒരു പ്രിയ മാതാവാണ്. പ്രിയ മാതാവ് പാർക്കിൽ ചർച്ചിനോടനുബന്ധിച്ചാണ് ആരാധനയ്ക്ക് കൂടി എന്തെങ്കിലും പ്രയാധിക്യം മൂലം കൊല്ലത്ത് ഞങ്ങളുടെ ദൈവസഭയിലാണ് താൻ ആരാധനയ്ക്ക് പോകാൻ കഴിയാത്ത സമയങ്ങളിലൊക്കെ ആരാധനയ്ക്ക് കടന്നു വന്നിട്ടുള്ളത്. കൃത്യം 8:30 ആരാധനയ്ക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറായി നിൽക്കും. ഞാനോ പിള്ളാരോ ഇവിടെ വന്ന് കൈ പിടിച്ച് മാതാവിനെ ആലയത്തിലേക്ക് കൊണ്ടുവരും. വളരെ സന്തോഷത്തോടെ പാടുവാനും ആരാധിപ്പാനും സാക്ഷ്യം പറയാനും ഒക്കെ ഉത്സാഹം കാണിച്ചിരുന്ന പ്രിയ മാതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന, ഈ വഴി പോയാൽ പ്രായാധിക്യത്തിൽ തീരെ നടക്കാൻ കഴിയാത്ത ഏത് സാഹചര്യത്തിലും ഇവിടെ വന്ന് കൈ പിടിച്ച് വർത്താനം പറഞ്ഞ് സന്തോഷത്തോടെ യാത്രയാക്കുന്ന പ്രിയ മാതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രിയ മാതാവിൻ്റെതായ വിശ്വാസം ടീച്ചറായിരിക്കുമ്പോൾ തന്നെ കൂട്ടായ്മകളിലൊക്കെ പോയി അന്ന് മുതലേ തിരുവചന പഠനത്തിലും അഭ്യസനത്തിലും ഒക്കെ നിന്ന് യഥാർത്ഥമായ ദൈവിക രക്ഷ മനസ്സിലായപ്പോൾ വിശ്വാസപാടിലേക്ക് കടന്നു വരികയും പ്രിയ കർത്താവിൻ്റെ ദാസന് ഇപ്രകാരം ദൈവിക ശുശ്രൂഷയിലേക്കൊക്കെ കൊണ്ടെത്തി നിൽക്കുന്നതിൽ വളരെയധികം പ്രയത്നിച്ചതായ ഈ പ്രിയ മാതാവ് ഇവിടെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മക്കാർക്കെല്ലാം ഒരു പ്രോത്സാഹനമായിരുന്നു. അനേകരെ ദൈവപാതയിലേക്ക്, ഈ ദേശത്ത് അനേകരെ ദൈവപാതയിലേക്ക് നയിച്ച ഒരു മാതാവാണ്. ദീർഘനാളുകള് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ സ്വർഗമടിയാക്കി, അവരുടെ നന്മ കാണുവാൻ സ്വർഗമടിയാക്കി പ്രിയ ഐവാച്ചാനും പ്രിയ ആന്റിക്കും പൊന്നുപോലെ മാതാവിനെ ശുശ്രൂഷിപ്പാൻ സ്വർഗമടിയാക്കി. വളരെ പ്രായത്തിന്റെ അവസാനമുള്ള കാലങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും വളരെ സ്നേഹത്തോടെ പരിചരിപ്പാൻ പ്രിയ ദാസിക്ക് സ്വർഗം കൃപ നൽകിയല്ലോ. ഈ ഈ കർത്താവ് തനിക്കായി സമയം കോതിരിച്ച സമയത്ത് സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഇടയായിത്തീർന്നു. ദാവീദ് തൻ്റെ പ്രിയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. പ്രാർത്ഥിച്ച് ഈ കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ എവിടെയിരുന്നോ പ്രാർത്ഥിച്ചോ അവിടെ എഴുന്നേറ്റ് വസ്ത്രമൊക്കെ ധരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആലയത്തിൽ പ്രാർത്ഥിപ്പാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയും നാൾ നീ ദുഃഖിച്ച് വിലപിച്ചുകൊണ്ടിരുന്നു, പക്ഷേ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ നീ സന്തോഷവാനായി കാണുന്നു. അപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി എന്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ വന്ന് കാണത്തില്ല, മറിച്ച് ഞാൻ അവനെ അവിടെ ചെന്ന് കാണുവാനിടയായിത്തരും. നമ്മളൊരു നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അതാണ്. ഈ മാതാവിനെ ഈ ലോകത്ത് നിന്ന് തനിക്ക് ലഭ്യമായ എല്ലാ ശുശ്രൂഷം തികച്ച് ഈ ഭൂമി വിട്ടുപോയി. ഇനി നമുക്ക് ഈ പ്രിയ മാതാവിനെ കാണാൻ സാധിക്കുന്നത് അവിടെ ചെന്നാണ്. അവിടെ ചെന്ന് നമുക്ക് ഈ പ്രിയ മാതാവിനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ വിശ്വാസം കാത്ത് ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത്. എനിക്ക് അവർ നീതി ലഘനമിച്ചു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷേപത്തെ വച്ചിരിക്കുന്ന ഏവർക്കും. അന്ന് നീയോ ദാനിയേലിനെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസ്ഥാനത്ത് നിന്റെ ഓഹരി പ്രാപിപ്പാൻ മടങ്ങി വരും എന്ന് പറഞ്ഞ പോലെ പ്രിയ മാതാവും ആ അവസരത്തിൽ കടന്നു വരും. അന്ന് നമുക്ക് ഒരുമിച്ച് കാണാവുന്ന പ്രത്യാശയോടെ ഉള്ള ദൈവസഭയുടെയും എന്റെയും ദൈവസഭയുടെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ബാക്കി നിർമ്മിക്കുന്ന സമയം നന്ദി അറിയിക്കും. നന്ദി പറയുന്നു. ശുശ്രൂഷകൾ നമുക്കിവിടെ അവസാനിക്കുന്ന സമയമായതുകൊണ്ട് മറ്റ് ഇനി കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് സമയം കൊടുക്കുവാനായിട്ട് ലഭിക്കാത്തതിൽ ഖേദമുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രത്യേകിച്ച് ഞാൻ പ്രതീക്ഷിക്കുക. ഇന്ന് ഈ ഭവനത്തിലെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ അവസാന മെസ്സേജും സെമിത്തേരിയിലെ ശുശ്രൂഷയും ചെയ്യുവാനായിട്ട് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നത് ഇന്ത്യ ദൈവസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന കണ്ണാവന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ വൈദ്യജീവനെ സ്നേഹത്തിനും സഹപാഠിയുമായ കർത്താവിന്റെ ബലപ്പെട്ട ദാസന്റെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. കർത്താവ് ഒരുമിച്ചു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാവാക്കുകൾ ഓർപ്പിച്ചോ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്.
ഞാൻ ഈ അമ്മച്ചിയെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്നാൽ ഈ ഡിസ്ട്രിക്റ്റിലെ ദേവസഭകളെയും ദേവദാസന്മാരെ കുടുംബങ്ങളെയും ദൈവമക്കളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് ഇന്ന് രാവിലെയും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും കണ്ടിട്ടില്ലെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ അമ്മച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ല എങ്കിൽ പോലും എന്നാൽ ഈ അവസാന സമയത്ത് ഈ യാത്രയെ സന്ദർഭത്തിൽ ഈ അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിന് വിശുദ്ധമാർക്ക് യോഗ്യമാണം യാത്രയപ്പ് നൽകുന്ന ഈ സന്ദർഭത്തിൽ പങ്കെടുത്ത് ഒന്ന് രണ്ടാശ്വാസ വാക്കുകൾ പറയുവാൻ ഇതിൽ സഹകരിപ്പാൻ എനിക്ക് ലഭിച്ചത് പദവിയായിട്ട് ഞാൻ കരുതുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഏതാണ്ട് 100 വയസ്സിനോടടുത്ത് ഒരു 100 ഈ ഭൂമുഖത്ത് ജീവിച്ച ഒരു മാതാവ് ഒരു ശിശുവായി ഒരു ബാലികയായി ഒരു യൗവനക്കാരിയായി ഒരു ഭാര്യയായി ഒരു മരുമകളായി ഒരമ്മയായി ഒരമ്മായിയമ്മയായി വലിയമ്മയായി കൊച്ചുമക്കളുടെ വലിയമ്മച്ചിയായി ഒക്കെ ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ ദൈവമേ കർത്താവ് അവസരം നൽകി ഈ അമ്മച്ചിയെ നേരിട്ട് അറിയാവുന്ന പ്രിയപ്പെട്ടവരുടെ വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ അമ്മച്ചിയുടെ ജീവിതം ഒരു ഫലകരമായ വൃക്ഷമായിരുന്നു എന്ന് എനിക്ക് അനുഭവി അറിയുവാനായിട്ട് സാധിച്ചു ഫലകരമായ ഒരു വൃക്ഷമായിരുന്നു തനിക്ക് വേണ്ടി മാത്രമല്ല തന്റെ തലമുറകള് കർത്താവിന്റെ വേലയിൽ പാസായിവാൻ ജേക്കബിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിന്റെ വേലയില് പ്രിയ തലമുറയായിരിക്കുന്നു എന്നറിയുന്ന ഉള്ളത് പ്രിയ അമ്മച്ചിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് മക്കൾ ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നിലകൊള്ളുന്നത് അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ദൈവത്തിന് സ്തോത്രം ഈ ഭൂമിയിൽ ജീവിച്ചിടത്തോളം കാലം അനേകർക്ക് പ്രയോജനമായി അനേകർക്ക് ആശ്വാസമായി അനേകരെ കർത്താവിലേക്ക് നയിച്ച് കർത്താവിന്റെ മുൻപിൽ അനേകരെ കൊണ്ടെത്തിച്ച അനുഗ്രഹീത ജീവിതത്തിന്റെ ഉടമയായി ഈ മാതാവ് ജീവിക്കുവാനിടയായി നമുക്കറിയാം കഴിഞ്ഞ നാളുകളിലൊക്കെ മരണത്തെ കുറിച്ച് ഭയമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് എല്ലാവർക്കും ഒരു കാര്യം അറിയാം എല്ലാവരും മരിക്കും എപ്പോൾ മരിക്കുമെന്ന് അറിയില്ല ഏത് പ്രായത്തിൽ മരിക്കുമെന്ന് അറിയില്ല എങ്ങനെ മരിക്കുമെന്ന് അറിയില്ല എവിടെ മരിക്കുമെന്ന് അറിയില്ല ഒത്തിരി മരണങ്ങൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക ഇതുപോലെ ഒരു ശുശ്രൂഷ പോലും ചെയ്യുവാൻ കഴിയാതെ അനേകരെ മരിച്ച വിദേശ രാജ്യങ്ങളൊക്കെ നാട്ടിൽ ഡെഡ് ബോഡി പോലും ഒന്ന് കാണുവാൻ കഴിയാതെ സംസ്കരിക്കുന്നതൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാൽ ഈ അമ്മച്ചിയുടെ ഭൗതിക ശിഷ്ടത്തിന് ഇപ്രകാരം നല്ല നിലയിൽ ഒരു യാത്രയും നൽകുവാൻ ദൈവ അവസരം നൽകിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവദാസന്മാരൊക്കെ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും ആശ്വാസ വാക്കുകൾ പറയുവാനും ഒക്കെ അവസരം ലഭിച്ചല്ലോ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിച്ച് കരയരുത് സ്തോത്രം ഇന്ന് ഈ അമ്മച്ചിയുടെ ഭൗതിക ശിഷ്ടത്തിന് മുമ്പിൽ പ്രിയപ്പെട്ടവരൊക്കെ ഇരിപ്പുണ്ട് ആരും ദുഃഖിച്ച് കരയുന്നില്ല കരയരുത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് കരയരുതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് പക്ഷേ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല കരയരുത് ദുഃഖിക്കരുത് എന്ന് വേദപുസ്തകം പറയുന്നില്ല പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് ആ ദുഃഖത്തെക്കാൾ ഉപരി ഒരു വലിയ പ്രത്യാശയുണ്ട് ദൈവദാസന്മാരൊക്കെ സംസാരിച്ചപ്പോൾ അവര് സംസാരിക്കുവാനിടയായി ആമേ സ്തോത്രം നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ കാഹള ധ്വനിയെങ്കിൽ ഈ അമ്മച്ചിയെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ പ്രത്യാശ ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരവീർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ആമേ പ്രിയമുള്ളവരെ നാം ഈ കാലത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് എന്ന് പറയുന്നു ദൈവത്തിന്റെ സ്തോത്രം ഈ കാലത്തിൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ അത് ദൈവം നൽകുന്ന അവസരങ്ങളാണ് നമ്മള് പലപ്പോഴും വല്ലതും ചോദിക്കുന്നു ഞാൻ നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ പ്രായം എത്രയായി വയസ്സ് എത്രയായി നമ്മളെ വയസ്സ് പറയും 40 50
അറുപതായി എഴുപതായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ കഴിഞ്ഞുപോയ ഈ നാൽപ്പതായി അൻപതായി അറുപതായി എഴുപതായി എന്നൊക്കെ പറയുന്ന ഈ വർഷങ്ങൾ ഇന്നലകളിലെ കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞുപോയ വർഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞുപോയി. നമുക്ക് ഇനിയും ആ കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഒന്നും നമുക്ക് അതിനെ കുറിച്ച് പറയുവാൻ കഴിയുകയില്ല. ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് നമ്മൾ ഗവൺമെന്റുകളെ ഒക്കെ കാണുമ്പോൾ എൻഫോഴ്സ്മെന്റും മറ്റ് സി ബി ഐ ഒക്കെ അന്വേഷിച്ചുകൊണ്ട് വരുന്നത് കഴിഞ്ഞ കാലങ്ങളെയല്ല, ഇപ്പോൾ ബാക്കി എന്ത് കയ്യിലുണ്ടെന്നുള്ളതാണ് അന്വേഷിച്ചു വരുന്നത്. ബാക്കി എന്ത് കയ്യിലുണ്ട് എന്ന് അന്വേഷിച്ചു വന്ന് കണ്ടുപിടിക്കുമ്പോൾ അവരൊക്കെ കുറ്റവാളികളായിട്ട് മാറ്റപ്പെടുകയാണ്. എന്നാൽ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി നമ്മൾക്ക് എത്രയുണ്ട് ബാക്കി, എത്ര ആയുസ്സുണ്ട് ബാക്കി, എത്ര ദിവസമുണ്ട് ബാക്കി, എത്ര വർഷമുണ്ട് ബാക്കി, ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ഇനി എനിക്ക് ഇത്ര നാളുടെ ബാക്കിയുണ്ടെന്ന് പറയുവാൻ കഴിയത്തില്ല. 39-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് ചോദിച്ചു, എന്റെ ആയുസ് എത്രയെന്നതിനെയും എന്റെ കാലാവസാനത്തെയും എന്നെ ഒന്ന് അറിയിക്കണമേ, എനിക്ക് എത്ര ആയുസ് ഉണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് വരെ ദൈവം അതിന് മറുപടി കൊടുത്തിട്ടില്ല. ആയുസ് എത്രയെന്ന് ദൈവം ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇനിയും എനിക്കോ നിങ്ങൾക്കോ എത്ര വർഷം ബാക്കി ഈ ഭൂമുഖത്തുണ്ടെന്ന് പറയുവാൻ കഴിയുകയില്ല. ആർക്കും പറയുവാൻ കഴിയുകയില്ല. ഇന്നലകളിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, എപ്പോൾ മരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. മരിക്കും ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും ഉറപ്പാ. എന്നാൽ മരണമല്ല വിഷയം, മരണത്തിന് ശേഷമുള്ള ജീവിതം നാം എവിടെ എത്തുമെന്നുള്ളതാണ് വിഷയം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തമ്പുരാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവി എന്നാണ് അപ്പോസ്തല പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ 1:13-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ആ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് പ്രിയ അയ്യവൻ പാസ്റ്റർ, പിള്ളിയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ദുഃഖമുണ്ടെങ്കിലും ഈ ഇത്രയും ധൈര്യത്തോടെ ഇരിക്കുന്നത് കൊണ്ടാണ്. അമ്മയെ കഥാവിന്റെ കാഹളം ധനിക്കുമ്പോൾ കാണാമെന്നുള്ള വലിയ പ്രത്യാശയാണ്. ആ പ്രത്യാശ കൊണ്ട് നിറയട്ടെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ വിശേഷം പ്രാർത്ഥിക്കുന്നു. അമ്മയെ സ്തോത്രം. പ്രിയമുള്ളവര് വിദേശ രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ദൈവരൊക്കെ ആശ്വസിപ്പിക്കട്ടെ, ദൈവം എല്ലാവർക്കും സമാധാനം നൽകട്ടെ, ദൈവക്രമ കൊണ്ട് നിറയ്ക്കട്ടെ. ആമയെ സ്തോത്രം. ഞാൻ ഇന്ന് വായന വാക്കൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കാലം ഇന്ന് അവസാനിച്ചാൽ നാളെ അവസാനിച്ചാൽ നാം എവിടെ എത്തും എന്നുള്ള വലിയ ഉറപ്പ് നമുക്ക് പ്രാപിച്ചിരിക്കണം. ഞാൻ പലപ്പോഴും ശുശ്രൂഷയുടെ സമയത്ത് പറയാറുണ്ട്, രണ്ട് കാര്യത്തിനു വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. ഒന്ന്, മരണം എപ്പോഴെന്നറിയായികിയാൽ ഒരുങ്ങിയിരിക്കണം. രണ്ട്, കർത്താവിന്റെ കാര്യത്തെ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു. ദൈവമല്ലവരെയും ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കരവർത്തി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മയെ സ്തോത്രം. കർത്താവ് ദാസൻ പാസ്റ്റർ റഞ്ജി പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് മുമ്പേ പാസ്റ്റർ വാചിക്കുമ്പോ അല്പവാക്കുകൾ നമ്മളോട് സംസാരിക്കും. അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിനുശേഷം അവസാനത്തെ ഭവനത്തിലെ ശുശ്രൂഷ ബഹുമാന്യ ദിവദാസൻ നിർവഹിക്കുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കുന്നു. പ്രത്യാശാവാക്കുകൾ കേട്ട് എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വളരെയധികം ദുഃഖമുണ്ട്. കാരണം എന്നെ ഈ നിലയിലാക്കിയത് എന്റെ മാതാവ്. ഞാനായിരുന്ന സ്ഥാനങ്ങളിൽ
ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും തമ്പുരാനും മൗഖ്യം ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു യോഗ്യതയും എനിക്കുണ്ടായിരുന്നു. 53 വർഷങ്ങൾക്ക് മുന്നേ വേദോസ്തവമായിട്ട് ശ്രീ സൂചിപ്പിച്ചു ഈ പള്ളം പാക്കില് മറിയപ്പള്ളി നാട്ടവും പൂന്തൊട്ട് കലകളിൽ പറഞ്ഞു വേല ചെയ്ത ഒരു പ്രിയ മാതാവാണ് എൻ്റെ മാതാവ്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്ദയും പ്രയാസവും അപമാനവും ദുഃഖവും ഒക്കെ അനുഭവിക്കാൻ സ്വഗസ്ഥന ദൈവം എൻ്റെ മാതാവിനെ സഹായിച്ചു. 9 മാസമായിട്ട് തീർത്തും ശാരീരികമായിട്ട് അസ്വസ്ഥ അനുഭവപ്പെട്ടു. എന്നാലും അതിൻ്റെ കസേര വന്ന് ഇരിക്കുമ്പോൾ ബൈബിൾ കാണും, കണ്ണാടി കാണും, ഒരു ടോർച്ച് കൂടപ്പുറപ്പാ അതുമായിട്ട് പിന്നീട് വന്നിരിക്കത്തില്ല. അവിടുത്തെ വേദോസ്തം വായിച്ചുകൊണ്ടിരിക്കും. അവരെ ശകത്തം മുറിയിപ്പോയ ഇരുന്നോണ്ട് പാട്ടുപാടി ആരാധിക്കുന്ന ഒരു മാതാവാണ് ഇപ്പോൾ നമ്മളെ വിട്ട് ഗസലിലേക്ക് ചേർക്കപ്പെട്ടത്. അധികം പ്രയാസമുണ്ട് എങ്കിലും ഒരു പ്രത്യാശയാണ് യാത്ര കഴിക്കുക. പുലരിയിൽ അമ്മയാണ് കർത്താവിനെ സ്തുതിക്കാൻ മാത്രപ്പെടുത്താമെന്നുള്ള പ്രത്യാശ മാതാവിനെ യാത്ര കഴിക്കുക. എൻ്റെ ഭാര്യയെപ്പറ്റി ഒരു വാക്ക് പറയാനായിട്ട് ഒരു താല്പര്യപ്പെടുകയാണ്. എൻ്റെ രണ്ട് പങ്കന്മാർ ഒരാൾ കുവൈറ്റിലും ഒരാൾ അമേരിക്കയിലുമാണ്. എന്നാൽ ഈ രണ്ട് ബുധനാഴ്ച ഉച്ച 2:30 വരെ അമ്മയെ ശുശ്രൂഷിച്ചു. ഒരു വീട്ടിലും പറയാതെ സന്തോഷത്തോടുകൂടി രാത്രിയെ ഉറക്കമടിച്ചിരുന്നു. അവരെ എൻ്റെ മകളെ ശുശ്രൂഷിക്കാൻ തമ്പുരാനവരെ സഹായിച്ചു. എൻ്റെ പിതാവിനെയും ഈ എൻ്റെ സഹോദരി ഭാര്യ സഹോദരനെയാണ് ശുശ്രൂഷിച്ചത്. അന്ന് സന്തോഷമായി തന്നെ ഏറ്റവും അധികം സന്തോഷത്തോടെ വേല ചെയ്യാൻ തമ്പുരാൻ അവരെ സഹായിച്ചു കൊടുത്തു. ഞാൻ അദ്ദേഹത്തെ സ്തുതിക്കുന്നു. എൻ്റെ നന്ദി. അത് കർദാസന്മാർ അവനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യാം. പല രാത്രികാലങ്ങളും നമുക്ക് അല്പം ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ വിളിക്കുന്ന ചില തങ്ങളസഭയിലെ സഹോദരന്മാരുണ്ട്. ഏത് പാതിരാത്രിയിലും ഒരു കുറുമ്പാട് കടന്നു വരും. വൈകി 2:30, 3:00 വൈകിട്ടൊക്കെ അവർ വന്നു വന്നാൽ ഒത്തിരി നേരം കഴിഞ്ഞാണ് അവർ ഭവനങ്ങളിൽ തിരിച്ചു പോകുന്നത്. ഒരു വെളിയനാടുകാരുണ്ട്, കരകരക്കാരുണ്ട്, പായിപ്പാട് താമസിക്കുന്നവരുണ്ട്. ദൂരസ്ഥരാണെങ്കിലും അവർ കടന്നു വന്ന് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ട സഹായം ചെയ്തെന്ന് അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. അവരുടെ നന്ദി എൻ്റെ വാത്സല്യ തങ്ങളാ സുവിശ്വാസ ആദ്യം അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ പാക്കൽ ചർച്ചിലെ മാതൃസഭയിലെ സഹോദരന്മാർ സഹോദരിമാർ കർദാസൻ എന്നെ ചാക്കോ പാഷൻ അദ്ദേഹം പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ കർദാസൻ വന്നിട്ടുണ്ട്. 3 മാസം ഞാൻ വന്നു എങ്കിലും എനിക്ക് ഏറ്റവും വലിയ പ്രവർത്തനമാണെന്ന് വിശ്വസിക്കുന്നത്. നമ്മുടെ 7 വർഷം ഒരുപാടത്തെ പ്രാർത്ഥിച്ച് ആശ്വസിപ്പിക്കുന്നതാണ് കർദാസ. നന്ദി. ഭാഗ്യസഭക്കാർക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കർദാസന്മാർ പലരും പല ദിവസങ്ങളിൽ ഇവിടെ കടന്നു വരികയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി അറിയിക്കുകയാണ്. ഇന്ന് പ്രഭാതമായ കർത്താസം പലരും കടന്നു വന്നു. ഞാൻ പേർ ഓർക്കുന്നില്ല. എല്ലാവരും ഓർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ഇപ്പോൾ ആയിരിക്കുന്ന പ്രിയ ഫെയ്ത്ത് കാക്കോ പാഷ, കുഞ്ഞോ പാഷ, പാഷ, കർദാസൻ, ജി പി മാത്യു പാഷ, ഹറീഷ് പാഷ, ഷാജി പാഷ, മോഹിത പാഷ, ജോമോ പാഷ, എല്ലാവർക്കും എൻ്റെ നന്ദി. പക്ഷേ കർദാസൻ ഭാഷ സ്ഥിതിക്കുന്നു. എൻ്റെ ഏത് ആവശ്യത്തിനും കർദാസൻ കടന്നു വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ പരമാശത്തിൽ കർദാസൻ കടന്നു വന്നിട്ടുണ്ട്. എന്നെ പ്രാർത്ഥിച്ചു ആശ്വാസിപ്പിച്ചിട്ടുണ്ട് കർദാസ്. ഇപ്പോൾ കടന്നു വന്നല്ലോ. നന്ദി. അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട് എല്ലാവർക്കും നന്ദി. എൻ്റെ ബന്ധുമിത്രം, സഹോദര സമരം, എൻ്റെ നാട്ടുകാർ, പ്രിയപ്പെട്ടത്, എല്ലാവർക്കും നന്ദി അറിയിച്ചുണ്ട്. എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. അവിടെ അടുക്കിലേക്ക് മാറാതെ ഐവാൻ പാസ്റ്റർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
അങ്ങനെയുള്ളവർക്കും ഒരിക്കൽ കൂടി നന്ദി കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. കുവൈറ്റിലുള്ള അഹമ്മദി സഭയുടെ ഷാജിയിലേക്ക് ദുഃഖം പ്രത്യാശയും പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിലായിരിക്കുന്ന പാസ സജീവ ബ്രഹാം എല്ലാവർക്കും ദുഃഖവും പ്രത്യാശയും അറിയിച്ചിട്ടുണ്ട്. ഈ ദിവിദാസമാരെ പ്രത്യാശയും ദുഃഖവും പ്രാർത്ഥനയും പ്രത്യേകം ഈ കുടുംബത്തിന് അറിയിക്കുന്നു. സ്തോത്രം. സണ്ണി സക്കറിയ, പാസ ബി വി ചെറിയ എന്നീ ദിവ്യദാസന്മാരും ഈ കുടുംബത്തോട് പ്രത്യേകാൽ പ്രാർത്ഥനയും ആശ്വാസവും പ്രത്യാശയും അറിയിച്ചിട്ടുണ്ട്. ദൈവം അവരെയെല്ലാം സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സമയം മുൻപോട്ട് പോകുന്നതിനെ തുടർന്ന് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ വൈരഞ്ജി അവർക്ക് അവസാനമായി മെസ്സേജ് ഈ ഭവനത്തിൽ പറഞ്ഞ് ഈ ഭൗതിക സിസ്റ്റം സെമിറ്ററിയിലേക്ക് നമ്മളൊക്കെ കൊണ്ടുപോകുന്നതാണ്. 12 മണിയോടുകൂടെ ഇവിടെ നിന്നെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്ന ബഹുമാന്യ ദിവ്യദാസൻ. എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. വിശേഷിച്ച് കഴിഞ്ഞ 94 വർഷം ഈ ഭൂമിയിൽ അനുഗ്രഹീതമായ ജീവിതം നയിച്ച് താൻ പ്രിയം വെച്ച തന്റെ പ്രത്യാശയായ കർത്താവിന്റെ സന്നിധിയിൽ വിശേഷിച്ച് സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരത്തിന് മുൻപിൽ തന്റെ ഭൗതിക ശരീരത്തിന് നാം കൊടുക്കുന്ന ഈ യാത്രയ്ക്ക് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്തൃകൃത്യന്മാരെയും വിശേഷിച്ച് ഈ വാത്സല്യ മാതാവിന്റെ പ്രിയ മകൻ ഞങ്ങൾ കർത്താവിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന മാസ്റ്ററെ ഓർത്തും തന്റെ കുടുംബം കർത്തൃദാസിയെ ഓർത്തും ഈ പ്രിയ മാതാവിന്റെ മക്കൾ പ്രിയ യുവാൻ മാസ്റ്ററുടെ സഹോദരിമാര് കുടുംബങ്ങള് ചാർച്ചക്കാര് പ്രിയപ്പെട്ടവര് വിശേഷിച്ച് പ്രിയ പാസ്റ്ററുടെ മകൻ അനീഷ് ജോൺ മിനിറ്റ് പ്രസില്ല അവര് പോയിട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സമയം വളരെ പരിമിതമാണ്. 12 മണി എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ നിന്ന് 10 മിനിറ്റ് മുൻപേ ഈ ഭൗതിക ശരീരം കൊണ്ടുപോകത്തക്ക രീതിയിലാണ് ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പ്രകൃതി ഇത്രയും നമുക്ക് അനുകൂലമാക്കി ദൈവം നൽകി. ഒരുപാട് സമയം ഇനി സ്പെൻഡ് ചെയ്യുവാൻ നമുക്കില്ലല്ലോ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കോട്ടയം വെസ്റ്റ് സെന്ററിന്റെ സെന്റർ പാസ്റ്റർ ആയിരിക്കുന്ന ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ കർത്തദാസൻ ടി പി മാത്യു പാസ്റ്റർ എന്റെ ലോക്കൽ പാസ്റ്റർ കൂടി ആയിരുന്നു. ഞാൻ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്റെ സഹോദരൻ വാത്സല്യ സജി ജോർജ് പാസ്റ്റർ പ്രകാരത്തിലുള്ള സെന്ററിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന സജി ജോർജ് പാസ്റ്റർ ബാക്കി ദൈവസഭയിലെ പാസ്റ്ററായിരിക്കുന്ന ചാപ്പൂർ പാസ്റ്റർ അതുപോലെ കർത്താവിന് സ്തോത്രം ഡാനിയൽ ഷമീർ പാസ്റ്റർ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന സി ജെ വർഗീസ് പാസ്റ്റർ എല്ലാവരെയും ഓർത്ത് സ്തുതിക്കുകയും എന്നോടൊപ്പം ഈ ഭവനത്തിൽ അനേക പ്രാവശ്യം കടന്നുവന്ന കുവൈറ്റ് ദൈവസഭയുടെ ശുശ്രൂഷകനായിരുന്ന പ്രിയ ജോൺസൺ ജോർജ് പാസ്റ്ററോട് ചേർന്ന ഈ ഭവനത്തിൽ ഞാൻ അനേകം പ്രാവശ്യങ്ങളും വന്നിട്ടുണ്ട്. പ്രിയ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന് മഹത്വം. ഈ ഭവനത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇന്ത്യ ദൈവസഭ കേരള സ്റ്റേറ്റ് ഈ ഭവനത്തെ സ്നേഹിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അമേരിക്കയിലായിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ഓവർസിയർ റവറൻഡ് സി സി തോമസ് സാറ് ഈ ഇടിയാണ വാർത്ത അറിഞ്ഞ ഉടൻ എന്നെ വിളിച്ചിട്ട് രാത്രിയാണ് അവിടെ ആ സമയം തന്നെ എന്നെ വിളിച്ചിട്ട് ഏത് അത്യാവശ്യങ്ങളുണ്ടെങ്കിലും മാറ്റിവെച്ച് ഈ ഭവനത്തിൽ ചെന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കണമെന്നോട് പ്രിയ സി സി തോമസ് സാർ ഓർപ്പിക്കുന്ന ഇടയായി. അത്രയും അദ്ദേഹം ഈ ഭവനത്തെ സ്നേഹിക്കുന്നുണ്ട്. പലയാവർത്തി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർത്ത് ഞാൻ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. വാത്സല്യ മാതാവ് സാറാമ്മ ജോൺ 94 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആ 3 കുഞ്ഞുങ്ങളെ കർത്താവ് നൽകുവാനിടയായി. കുട്ടിയമ്മ ഇബി എന്നീ സഹോദരിമാർ ദൈവത്തിന് സ്തോത്രം. പ്രിയ യുവാൻ പാസ്റ്റർ അവരെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും അവരുടെ കൊച്ചുമക്കളെയും കാണുവാൻ ദൈവം തന്റെ ദാസിക്ക് ഭാഗ്യം കൊടുത്തു. പ്രിയ ഫെയ്ത്ത് ബ്രദറെ ഓർപ്പിച്ചല്ലോ പള്ളം സഭയിൽ താൻ കടന്നു പോകുന്ന ദൂരം. അദ്ദേഹം ഇന്ത്യ ദൈവസഭയുടെ അൽമായ കൺമിറ്റിയിലെ അംഗവും കൂടിയാണ്. പ്രിയപ്പെട്ടവരെയും കാണുവാൻ ഇന്ന് എനിക്ക് അവസരം തന്നത്. എല്ലാവരെയും ഓർത്തി ചുരുങ്ങിയ മിനിറ്റ് ദൈവവചനത്തിൽ നിന്ന് ഒരു പ്രത്യാശയുടെ വാക്കുകൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
ഈ സമയം പാൽസലിയ അനീഷ് ആരാധിക്കുന്ന ദൈവസഭയുടെ പാസ്റ്റർ ബിനു പി ജോർജ് പാസ്റ്ററിനെ രാവിലെ വിളിച്ച് ആ സഭയുടെ പ്രത്യേക പ്രത്യാശയും അനുശോചനം അറിയിപ്പാൻ ഉറപ്പിച്ചു. അവിടെയുള്ള കമ്മിറ്റി ദൈവമക്കൾ അവരുടെ അനുശോചനവും പ്രത്യാശയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 90-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വേദഭാഗം ഒരു വാക്യം ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. ആരാണ് മടങ്ങിച്ചേരുമാറാക്കുന്നത്? ആരാണ് തിരികെ വരുത്തുന്നത്? അതാണ് 1-ഉം 2-ഉം വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരനായ മോശയെ ഓർപ്പിക്കുന്നത്. ദൈവമേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്കുന്നതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. ശാശ്വതവാനായ ദൈവമാണ് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ സൃഷ്ടിച്ചവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. കാലപ്പഴക്കത്തിൽ ശക്തി ക്ഷയിക്കുകയോ ശക്തി കൂടുകയോ ചെയ്യുന്നില്ല. നമ്മുടെ ദൈവം അനാദിയായും ശാശ്വതമായ ദൈവമായിരിക്കുകയാണ്. ആ പ്രിയ ദൈവം നാം ബഹുമാനിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം സ്നേഹിക്കുന്ന സർവശക്തിയുള്ള ദൈവം 94 വർഷം മുൻപ് ഒരു മാതാവിന്റെ ഉദരത്തിൽ ഈ ആ പ്രിയ അമ്മച്ചി ഉരുവാകുവാൻ ദൈവം തന്റെ ദാസിക്ക് ഒരു ശരീരം കൊടുത്ത് ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി. 94 വർഷം തന്റെ ജീവിതത്തിൽ എഴുതി വെച്ച ദൈവം തന്റെ ആയുസ് പൂർത്തീകരിച്ചപ്പോൾ ഈ പ്രിയ മാതാവിനോട് പറഞ്ഞു, തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. തന്റെ ആത്മാവ് നിത്യതയിൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച അനന്തരം തന്റെ ഭൗതിക ശരീരം മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ഘടകങ്ങളാകയാൽ ഇത് മണ്ണിലേക്ക് തിരികെ ചേരുവാനിടയായിത്തീരും. എന്നാൽ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മടങ്ങിപ്പോക്ക് മാത്രമല്ല, ഒരു തിരികെ വരവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്കേവർക്കും ഒരു മടങ്ങിപ്പോക്കുണ്ട്. എന്നാൽ മടങ്ങിപ്പോകുമ്പോൾ പ്രത്യാശയിൽ മടങ്ങിപ്പോകുന്നവർക്ക് ഒരു തിരികെ വരവുണ്ട്. ആ ഒരു വിളി നാം കേൾക്കുവാൻ പോകുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. എത്ര പേർ ഇന്ന് അപ്രത്യാശയോടെ കർത്താവിനെ സ്തുതിക്കും? പ്രിയമാതാവിനെ തിരികെ വരുവീൻ എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായിട്ട് ദാനിയേൽ പ്രവാചകൻ പുസ്തകത്തിൽ അവൻ ദാനിയേലിനെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചു, നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊൽക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു വരും. ശ്രദ്ധിക്കണമേ, തിരികെ വരുന്നത് വെറുതെ അല്ല, ഓഹരി പ്രാപിപ്പാനാണ് എഴുന്നേറ്റു വരുന്നത്. എത്ര പേർക്ക് സന്തോഷത്തോടെ പ്രത്യാശയോടെ ഇന്ന് കർത്താവിനെ സ്തുതിപ്പാൻ കഴിയും? ആമേൻ. ഈ പ്രിയ മാതാവ് ഇന്ന് താൻ പോയെങ്കിൽ ഇനി എഴുന്നേറ്റു വരുന്നത് തന്റെ പ്രതിഫലം പ്രാപിപ്പാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവവചനം പഠിപ്പിക്കുന്ന 1-2 ചിന്തകൾ നിങ്ങളെ ഓർപ്പിച്ച് 10 മിനിറ്റ് കൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ സ്തോത്രം. കൊരിന്ത്യലേഖനത്തിൽ ധന്യനായ പൗലോസ്ലീഗ ഇവിടെ ജോൺ ജേക്കബ് പാസ്റ്റർ ഓർപ്പിക്കുവാനിടയായി 3 പൗരത്വങ്ങൾ ഉണ്ടായിരുന്ന പ്രിയ ബഹുമാന്യനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, മരണം മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അനേകരും മരണത്തെ ഭയപ്പെടുമ്പോ ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, 94 വയസ്സായ സാറാമ്മ അമ്മച്ചി, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, ആ രോഗബാധിതയായി ഒരു 1000 വർഷം ഈ ഭൂമിയിൽ കിടന്നാലുള്ള വേദന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. ഞാൻ കിടന്നാൽ എനിക്ക് എന്നെ കാണുന്നവർക്ക് സഹിക്കാൻ കഴിയുകയില്ല. അപ്പൊ മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയൊരു സന്തോഷവും ഒരു അനുഗ്രഹവുമാണ് മരണമെന്നുള്ളത്. എന്താണ് മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദി മനുഷ്യന്റെ ലംഘനത്താൽ പാപം ഈ ലോകത്തിലേക്ക് കടന്നെങ്കിൽ ആ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഏക മനുഷ്യന്റെ ലംഘനത്താൽ കടന്ന പാപത്തെ ഏകന്റെ അനുസരണത്താൽ ആ മരണത്തിൽ നിന്ന്, അതായത് നിത്യ മരണത്തിൽ നിന്ന് വിടുതൽ നൽകി മാറ്റി നിർത്തിയെങ്കിൽ
ആ ഏകന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന മരണത്തിലും പുനരുത്ഥാനത്തിലും നിത്യതയിലും വിശ്വസിക്കുന്ന ദൈവമക്കളെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും? യേശുവിൽ വിശ്വസിക്കുന്നവൻ മരണം കാണുകയില്ല. പിന്നെന്താണ് അവനെ ബാധിക്കുന്ന ഒരേ ഒരു വിഷയം? ശരീരത്തിന്റെ മരണമാണ്, ഈ ബോഡിയുടെ അവിസ്തോത്രം ക്ഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെ കുറിച്ച് പൗലോസ് പറയുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ, അവൻ എന്റെ പ്രിയ സഹോദരന്മാരെ, മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. നമ്മൾ എത്ര സൂക്ഷിച്ച് പ്രോട്ടീൻ വൈറ്റമിൻ റിച്ച് ഫുഡ് നമ്മൾ കഴിച്ചാലും, ആമേൻ, കൊറോണ അതിവ്യാപനം നടക്കുന്ന ഈ സമയം ഞാനും നിങ്ങളും മാസ്ക് വെച്ച് സാനിറ്റൈസറിൽ അകലം പാലിച്ച് വളരെ സൂക്ഷിക്കുന്നു. എന്തിനാ? ഈ ശരീരത്തിന് രോഗാതുരമായ ഒരു അനുഭവം വന്ന് മരണത്തിലേക്ക് പോകാതിരിക്കാൻ എത്ര സൂക്ഷിച്ചാലും, പാസ്റ്റർ ടി പി മാത്യു ഓർപ്പിച്ചതുപോലെ ഒരിക്കൽ മരണം ആമേൻ നമ്മയും എതിരേൽക്കുവാൻ ഇടയായിത്തീരും. മരണത്തെ മാറ്റി നിർത്തുവാൻ മനുഷ്യന് കഴിയത്തില്ല. വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആ നിയമനം? ഈ മാംസ രക്തത്തിന് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ തേജസ്സിന്റെ ശരീരം പ്രാപിക്കേണ്ടത് ആവശ്യമാകിയ ഈ മാംസ രക്തത്തെ നാം വിട്ടേ മതിയാകുകയുള്ളൂ. പൗലോസ് പറയുന്നു, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. എന്താണ് വിരുന്നത്? ആമേൻ. 38 ആഴ്ചവട്ടം അല്ലെങ്കിൽ 40 ആഴ്ചവട്ടം ഭാർത്ത അമ്മയുടെ ഉദരത്തിൽ നിന്ന് വിട്ട് ഭൂമിയിൽ ജനിക്കുവാനിടയായി. നാലുവിലൻ നീളമാക്കിയ നമ്മുടെ ജീവിതം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന നാലുവിലൻ മടക്കി അവസാനിപ്പിച്ച് പറന്നു പോകുന്ന ജീവിതത്തിൽ ബാല്യം വിട്ടകന്ന്, കൗമാരം വിട്ടകന്ന്, യൗവനം വിട്ടകന്ന്, വാർദ്ധക്യവും വിട്ട് പിരിഞ്ഞ്, ഭാർത്ത വീട് വിട്ട്, 94 വർഷം ജീവിച്ച ശരീരം വിട്ട്, ബന്ധങ്ങൾ വിട്ട്, കൂട് വിട്ട്, കൂട്ടരെ വിട്ട്, നാട് വിട്ട് താൻ പ്രിയം വച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. നമുക്കും ഇതാണ് പ്രിയമുള്ളവരെ വെച്ചിരിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളും കർത്താവിന്റെ വരവ് താമസിച്ചാൽ മരണം ഒരു നാൾ നമ്മൾ എതിരേറ്റേ മതിയാകുള്ളൂ. അതാണ് നിയമനം. എന്തിനാ? നമുക്കൊരു സ്വസ്ഥതയുണ്ട്, അനന്തരം ഒരു നിത്യതയുണ്ട്. ആ സ്വസ്ഥതയും നിത്യതയും പ്രാപിക്കണമെങ്കിൽ ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ഒരുപാടും മരണം കാണുകയില്ല. യേശു ഉദ്ദേശിച്ച മരണം നിത്യ മരണമാ. ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിന് മരണം സംഭവിക്കാം, അത് നാം നിത്യതയിലേക്ക് പോകാനുള്ളതാ. എന്നാൽ നിത്യമായ മരണം കാണുകയില്ല എന്ന് യേശു പറഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ആദ്യ ജാതനായി യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ യേശുവിൽ വിശ്വസിക്കുന്നവര് ഒരു നാളും മരണം കാണുകയില്ല. പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാൽ ഇതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, കൂടാരമായി ഞങ്ങളുടെ ഭൗമ ഭവനം വിറ്റകന്നാൽ, കർത്താവിന് സ്തോത്രം, ഞങ്ങൾക്ക് കൈപ്പണിയല്ലാത്തതായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തരും. കർത്താവായ യേശു ക്രിസ്തു അത് തരും. ആമേൻ സ്തോത്രം. ഈ കൂടാരത്തിന് പറയുവാൻ അനേക അവകാശികൾ ഉണ്ടെങ്കിൽ കർത്താവ് തരുന്ന കൂടാരത്തിൽ, ആ കെട്ടിടത്തിന് അവകാശം പറയുവാൻ ഒറ്റയാളുമില്ല. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം ശില്പിയായി ആമേൻ നിർമ്മിച്ചൊരു പട്ടണത്തിൽ പാർക്കുവാനുള്ള ഒരു അവസരമാണ്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ എനിക്ക് മുൻപ് ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്മാർ ഓർപ്പിച്ചതുപോലെ എത്ര വർഷം ജീവിച്ചു എന്നതിനേക്കാൾ ആ ജീവിതകാലത്ത് നിത്യതയെ കുറിച്ചുള്ള ഉറപ്പുണ്ടെങ്കിൽ അവനാണ് ഭാഗ്യകരമായ ജീവിതം നയിക്കുന്നത്. ഇവിടുത്തെ വസ്തുവകകളോ സുഖ സൗകര്യങ്ങളോ ധനമഹാത്മ്യങ്ങളോ ഭവന നിർമ്മിതിയുടെ വലിപ്പമോ ഇതൊന്നുമല്ല. ആമേൻ. അങ്ങനെയായിരുന്നെങ്കിൽ ധന്യനായ പൗലോസ് എബ്രായരോട് എഴുതി ഓർപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുകയില്ലായിരുന്നു, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവർ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണത്തിനായി. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായവും 25 അധ്യായവും ഒക്കെ പഠിക്കുമ്പോ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഇസ്ഹാക്ക് 26 അധ്യായത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാ ധനവാനായി തീർന്നു. യാക്കോബിന്റെ ആമേൻ സമ്പത്തിനെ പറ്റി പറയുന്നത് കൂട്ടം കൂട്ടം
വർദ്ധിച്ചു എന്നാണ്. എന്നാൽ ഇവര് മൂന്നുപേരും അപ്പനും മകനും ചെറുമകനും അവർ വിശ്വാസത്തോടെ പാർത്തത് കൂടാരങ്ങളിലായിരുന്നു. കാരണം അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളൊരു പട്ടണം. ഈ ഭൂമിക്ക് അടിസ്ഥാനമില്ല. ആമേൻ. പ്രപഞ്ചത്തിന്റെ ശാസ്ത്രം പറയുന്നത് ഇത് ശൂന്യതയിലാണ്. എന്നാൽ നമുക്ക് കർത്താവ് ഒരുക്കുന്ന സ്വസ്ഥതയും നിത്യതയും അത് ശൂന്യതയിലല്ല, അടിസ്ഥാനമുള്ളൊരു പട്ടണത്തില്. അത് മറിഞ്ഞു പോകുകയില്ല. പ്രത്യാശയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര പേർക്കിന്ന് പകരം അപ്രത്യാശയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ചില മിനിറ്റുകൾ മാത്രം. ആമേൻ. അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നത് കൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലക്ഷിക്കുന്നില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ ഈ പ്രിയമ്മച്ചി എന്റെ അടുക്കൽ ഓടി വന്ന് അവിടെ ഇരിക്കും. എന്നിട്ട് ബൈബിളിലെ ചരിത്രങ്ങൾ പറയും, ബൈബിളിലെ വാക്യങ്ങൾ പറയും. കണ്ണുനീരോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ പ്രത്യാശയുള്ള ഒരു മാതാവ്, 94 വർഷം ജീവിച്ച തന്റെ ജീവിതത്തിൽ ഐവാൻ പാസ്റ്ററുടെ ഉയർച്ച കണ്ട് താൻ സന്തോഷിച്ചതിനേക്കാൾ, അനീഷിന്റെ ഉയർച്ച കണ്ട് സന്തോഷിച്ചതിനേക്കാൾ, വർദ്ധിച്ച സമ്പത്തിന്റെ അനുഭവം കണ്ട് അതെ സന്തോഷിച്ചതിനേക്കാൾ അധികമായി അതെ സന്തോഷിച്ചത് കർത്താവിന്റെ സാന്നിധ്യത്തെ ഓർത്താണ്. ഇന്ന് മകൾ അതാണ് ദൈവമക്കളെ നമ്മുടെ പ്രത്യാശ. എത്ര പേർക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കഴിയും. അവരു അധികം നല്ലതിനെ ഈ പ്രിയമാതാവ് ഭൂമിയിൽ ജീവിച്ചപ്പോ നല്ല ഭക്ഷണത്തെക്കാൾ, നല്ല പാർപ്പിടത്തെക്കാൾ, നല്ല വസ്ത്രത്തെക്കാൾ, വലിയ സമ്പത്തിനേക്കാൾ അധികം നല്ലതായി കർത്താവിനെ കണ്ടത് കൊണ്ട് വളരെ എഴുതി വെച്ചു. ദൈവമോ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലക്ഷിക്കുന്നില്ല. ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട്. ആ നഗരത്തിൽ കർത്താവിന് സ്തോത്രം. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, ഓർക്കണെ, രണ്ട് മരണമുണ്ട്. ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിനെ ഒഴിവാക്കി മരിക്കുക. ക്രിസ്തുവിൽ മരിച്ചവൻ കാഹളം കേൾക്കും. ക്രിസ്തുവില്ലാതെ മരിച്ചവൻ നിത്യമരണത്തിലായി തീരും. ഇന്ന് മരിക്കുന്ന ഒരു വിശുദ്ധൻ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കുമല്ല. ഇന്ന് മരിക്കുന്ന ഒരു വിശുദ്ധൻ അവൻ സ്വസ്ഥതയിലേക്ക് പോകും. കാഹളം ധരിക്കുമ്പോൾ സ്വസ്ഥതയ്ക്ക് വിട്ടിട്ട് തേജസിന്റെ ശരീരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. അവർ ഒരുമിച്ച് കർത്താവ് ഒരുക്കിയ മണികളിൽ 7 വർഷം പാർത്തിട്ട് അവരോട് കൂടെ ഈ ഭൂമിയിൽ കടന്നു വന്ന് 1000 ആണ്ട് ഈ ഭൂമിയെ വാഴും. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ മരിച്ച ഒരു മനുഷ്യന്റെ ഗതിയെന്താ? അവൻ മരിക്കുന്നത് തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിൽ ജീവപുസ്തകം തുറക്കുന്നത് വരെ യാതന സ്ഥലം അവനൊരുക്കിയിരിക്കുമ്പോ അതിനുശേഷം ആ യാതന തീരുന്നില്ല. പിന്നെയോ നിത്യമരണത്തിലേക്ക് അവനെ തള്ളിക്കളയുമ്പോൾ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ യേശുവിനെ കൂടാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ അമ്മച്ചിക്ക് വേണ്ടിയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നോട് പറയുന്നത്. യേശുവിനെ സംരക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വചനപ്രകാരം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ മനസ്സുവെച്ചാൽ നിശ്ചയമല്ലാത്ത മരണം നിങ്ങളെ എതിരേൽക്കുമ്പോൾ നിശ്ചയമായ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ട്, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവിനും വേണ്ടി അത്രേ. അതുകൊണ്ട് പൗലോസിനെ പോലെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 4:16 ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഞങ്ങളെയും ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയാം. എന്നോട് കൂടെ പറയാമോ? പൗലോസ് പറയുക, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ എന്നെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞാൽ എഴുതിയ പൗലോസ് പറയുക, ഞാനും മരിക്കും പക്ഷേ തീരത്തില്ല, എനിക്കൊരു ഉയർപ്പുണ്ട്. വായിക്കുന്ന വിശ്വാസിയെ, നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട്. നമ്മളെല്ലാവരും കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ധൈര്യത്തോടെ 94 വർഷം ഈ ഭൂമിയിൽ അതിശയകരമായ ജീവിതം നയിച്ച ഈ പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരം നമ്മൾ സംസ്കരിക്കാൻ കൊണ്ടുപോവുകയാണ്. വായിച്ച വാക്യം മർത്യനെ പൊടിയിലേക്ക് ചേർക്കും, എന്നാൽ തിരികെ വരുവീൻ എന്ന് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രത്യാശ ദിവസത്തിൽ ആമേൻ. കർത്താവിന് സ്തോത്രം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോ 3:1 കണ്ണിന് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞാട്ടെ, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ അവനിരിക്കുമ്പോ കാണുന്നവരെ അതുകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും.
ദൈവത്തിന്റെ നമ്മൾ സദൃശന്മാരായി തീരും. ദൈവത്തിന്റെ സ്തോത്രം, സന്തോഷത്തോടെ പ്രത്യാശയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇവിടെ കണ്ണുനീരിന് ദുഃഖത്തിന് മറുപടി ഇല്ല, അതാണ് നമ്മുടെ ദുഃഖം. എന്നാൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, എന്റെ അമ്മയെ ഞാൻ അവിടെ കാണും. ഈ പ്രിയ മാതാവിനെ തേജസ്സോടെ നമ്മൾ അവിടെ കാണും. കർത്താവിൻ പ്രത്യാശയാൽ ദൈവം നിങ്ങളിൽ നിറയ്ക്കട്ടെ. ആമേൻ. സ്തോത്രം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ്. ദാവീദ് പറഞ്ഞു, നിന്റെ സേനാദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വന്നു ചേരും. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? ആമൻ രാത്രിയോ ആമേൻ യാമങ്ങളിൽ പെയ്തിറങ്ങുന്ന ആമേൻ മഞ്ഞുതുള്ളികൾ വയൽ ആമൻ ഓലകളിൽ ആമൻ ഊർന്നിറങ്ങിയ ശേഷം ഊർന്ന ഓലത്തുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഉദയ സൂര്യന്റെ പ്രഭയേറ്റ് ഈ മഞ്ഞുതുള്ളി സ്വർണ്ണ സമമായി തിളങ്ങുന്നത് പോലെ ആമേൻ കർത്താവിന്റെ സേനാ ദിവസത്തിൽ ഈ പ്രിയമാതാവിനെ തേജസ്സോടെ കാണാം. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആ പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരം ആമേൻ നമുക്ക് സെമിട്രിയിലേക്ക് കൊണ്ടുപോകാം. അത് തിരികെ ചേരുമാറാക്കുന്ന ഒരു ദൈവം, ആ തിരികെ ചേരുമാറാക്കുന്ന ദൈവം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ ഈ മാതാവും തേജസ്സോടെ എഴുന്നേറ്റ് വരും. പ്രത്യാശയോടെ നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ലോകേ ഞാനെൻ ഓട്ടം തികച്ചു ദൈവമക്കളായ പ്രത്യാശയുള്ള എല്ലാവർക്കും ചേർന്ന് പാടി. ഭവനത്തിൽ നിന്ന് അന്ത്യ ചുംബനം നൽകി അയക്കുവാനുള്ള സന്ദർഭം കൂടിയാണ്. അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നു. ഈ സമയം ബഹുമാന്യനായ നമ്മുടെ മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന പ്രിയ തിരുവഞ്ചി സാർ നമ്മളുണ്ട്. ഒരു വാക്കിൽ അദ്ദേഹം അനുശോചനം അറിയിക്കും. അതിനുശേഷം ഈ പറയപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ച് വേഗത്തിൽ ഈ ഭൗതിക ശരീരം നമ്മൾ ശുശ്രൂഷ മറവ് ചെയ്യുവാനായിട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ പാർക്കുന്നത് തലമുറകളെ പരിപാലിക്കുന്നതിനുവേണ്ടി ദൈവം അനുവദിച്ച ഈ വന്ധ്യമാതാവ് നമ്മൾ മാറ്റപ്പെടുകയാണ്. ഈ വന്ധ്യമാതാവ് എല്ലാ അർത്ഥത്തിലും വിവിധ തലമുറകളെ സംരക്ഷിച്ചും പരിപാലിച്ചും സമൂഹത്തിൻ്റെ മധ്യത്തിൽ തലയിലെത്തി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ വന്ധ്യമാതാവ് ദൈവത്തോടൊപ്പം ചേർത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു നമ്മളുടെ നാടിൻ്റെ അനുസരണം അതോടൊപ്പം ആദരവ് കാത്തിരുന്ന എൻ്റെ പ്രിയേ
പ്രോട്ടോക്കോൾ അനുസരിച്ച് അവിടെ ഏകദേശം 20 പേർക്ക് മാത്രമേ സംബന്ധിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഏറ്റവും അടുപ്പമുള്ളവരും അതല്ല അവിടെ വരുന്നവർ അകലം പാലിച്ച് അവിടെ ക്രമീകരണം ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ ഈ ഭവനത്തിൽ നിന്ന് ഭൗതിക ശരീരം മറവ് ചെയ്യുവാൻ കൊണ്ടുപോകുന്ന സമയം കൊട്ടാരക്കര സംഘത്തിന്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സജി ജോർജ് അവർക്ക് പ്രാർത്ഥിക്കുകയും ഈ കോട്ടയം വെസ്റ്റ് സെന്ററിന്റെ പാസ്റ്ററായിരിക്കും. വാത്സല്യ മാതാവ് കഴിഞ്ഞ ബുധനാഴ്ച നിത്യതയിലേക്ക് ചേർക്കപ്പെടുകയുണ്ടായി. ഭൗതിക ശരീരത്തിന് ഞങ്ങൾ കൊടുക്കേണ്ട സകല ബഹുമാനവും കൊടുത്ത് രാവിലെ ഭവനത്തിന് ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് മുഖാന്തരമാക്കിയല്ലോ. ആലുവയിൽ കർത്താവിന്റെ ദാസൻ കർത്താവെ വളരെ ക്ഷേമത്തോട് തക്ക സമയത്തോട് വളർന്നു. നന്നായി കർത്താവെ വചനം ശുശ്രൂഷിപ്പാനും ഈ സെമിനറിന്റെ ശുശ്രൂഷ ഭവനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെയും ശക്തീകരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്തു ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ വിലപ്പെട്ടതാസ്റ്റേയും അധികാരപ്പെടുത്തിയല്ലോ. രാഘവാസ്തയും അധികാരപ്പെടുത്തിയല്ലോ. വന്ന് കടന്നുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം. സെമിത്തേരിയിലേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. വാഹനങ്ങളെ എല്ലാം കർത്താവ് സൂക്ഷിക്കണമേ. അവിടെ നടക്കുന്ന ശുശ്രൂഷയും അനുഗ്രഹിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുട്ടിയ സിസ്റ്ററെ, ഐ വി സിസ്റ്ററെ, അതുപോലെ പ്രിയ അയ്യവാചാര്യൻ, അവരുടെ കുടുംബങ്ങളെ എല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണമേ. നിത്യതയിൽ ഒരുമിച്ച് കാണാമെന്ന പ്രത്യാശയിലൂടെ വാത്സല്യ മാതാവ് ഞങ്ങൾ വിട ചൊല്ലുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മ നടത്തിപ്പിക്കാവുന്നു. ഇപ്പോഴും എപ്പോഴും ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തിലെ വിദേശ രാജ്യങ്ങളിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും ഇന്നും എന്നേക്കും ഞങ്ങളോടേവരോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തു മാന്ത്രം ചെയ്യ നൽകി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുന്നു. ഈ ഭൗതിക ശേഷം വിശുദ്ധമാർക്ക് യോഗ്യം അമ്മണ സംസ്കരിക്കുന്നതിന് പരുത്തുംപാറയിലുള്ള സെമിത്തേരിയിലാണ് സംസ്കാര ശുശ്രൂഷ നടക്കുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ച് 20 പേരാണ് അവിടെ പങ്കെടുക്കാൻ അനുവാദമുള്ളത്. വേഗം നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടക്കാം. നീങ്ങാം.
Thank you.
Jesus.
പരിശുദ്ധന്മാരെക്കൂടെ കേൾപ്പിച്ചു നല്ല അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാനായി കർത്താവ് സഹായിച്ചു ഞങ്ങളുടെ ഹൃദയം മാനസികമായ നിലയിൽ വേദനയും ഭാരമൊക്കെ ഉണ്ടെങ്കിലും ഹൃദയത്തിലെ ദൈവിക പ്രത്യാശ ഞങ്ങളുടെ അമ്മച്ചിയെ നിത്യതയിൽ കാണാമെന്നുള്ള ആ ദൈവിക സന്തോഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകി സ്വർഗം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിന്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം ഈ ഭൗതിക ശരീരം കർത്താവ് ഈ മണ്ണിന് ദാനം ചെയ്യുവാനായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് മണ്ണോട് ചേരുമെന്ന് നിന്റെ വചനമാണല്ലോ കർത്താവ് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ക്ഷണഭംഗരമായ അവസ്ഥയെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് പോലെ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വാക്യത്തിന്റെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വചനപ്രകാരം ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ നിന്റെ ദാസിയുടെ ഭൗതിക ശരീരത്തെ അടക്കുവാനായി കടന്നു വന്നിരിക്കുന്നു ഭക്തിയുള്ള പുരുഷന്മാർ ആമീൻ സ്തെഫാനോസിനെ അടക്കിയെന്ന് തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ഭക്തന്മാരായി നിന്റെ ദാസിദാസന്മാർ ഈ അമ്മയെ മാന്യമായ രീതിയിൽ യാത്രയായി കടന്നു വന്നിരിക്കുന്ന ഈ വേളയിൽ തുടർന്ന് നടക്കുന്ന അനന്തര ശുശ്രൂഷകളെ കർത്താവ് കയ്യേൽക്കണമേ അന്തരീക്ഷത്തെയും ഭവന ഈ കോമ്പൗണ്ടിനെയും ദൈവസന്നിധി നിൽക്കുന്ന സകലരെയും ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിലും ദൈവകൃപയുടെ മറവിലും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷിപ്പാൻ്റെ പുത്രന്മാരെ സഹായിച്ചാട്ടെ ഞങ്ങളുടെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ആമി ബയോളജി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു ഈ ഡിസ്ട്രിക്റ്റിന്റെ ചുമതലയായിരിക്കുന്ന ടി ബി മാസ്റ്റർ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു കഥാവേ വടക്കൻ മേഖല ഡയറക്ടർ ആയിരിക്കുന്ന സജി ജോർജ് കഥാവേന്റെ പുത്രനായിരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റെല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് സകല സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു തുടർന്ന് മാനിച്ചുകൊള്ളും ശുശ്രൂഷിപ്പാൻ പ്രത്യന്മാരെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കഥാവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുന്ന് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്തിലെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും മരളി ചെയ്യുന്നു ആയിരം സംവത്സരത്തിന്റെ ദൃഷ്ടിയിൽ നിലക്കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കി കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ ആകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യാപാമങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർ പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാല 70 സംവത്സരം ഏറെ 80 സംവത്സരം അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവയെ മടങ്ങി വരണമേ എത്രത്തോളം താമസം അടികളോട് സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ കോശിച്ചാനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസുമാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ പ്രത്യാശ നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രിയാമിച്ചയുടെ ഭൗതിക ശ്രേഷ്ഠത്തിന് അന്ത്യ യാത്രയിപ്പ് നൽകുവാൻ നമ്മുടെ ഈ സെമിത്തേരിയിൽ കടന്നു വന്നിരിക്കുകയാണ് ബലോസ് വ്യക്തമായി പറയുന്ന 15 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ വിധിക്കുന്ന ഒരു വിത്ത് പോലെയാണ് ഈ ഭൗതിക ശിഷ്ടം എന്ന് വായിക്കുന്നു കഥാപരെ കഹളൊന്നിരിക്കുമ്പോൾ എഴുന്നേറ്റ് വരുമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമ്മൾ ഭൗതിക ശിഷ്ടത്തെ ഇവിടെ സംസ്കരിക്കുവാൻ പോവുകയാണ് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളിൽ ജീവദാസന്മാരും മറ്റും അനേക ദൈവത്തിന്റെ വചനങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ ഇവിടുത്തെ അവസാന സെമിത്തേരിയിലെ ശുശ്രൂഷ നിർവഹിക്കുന്നത് നമ്മുടെ ഈ ദൈവസഭയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പാസ്റ്റർ വൈറേജി അവരുകളാണ് ബഹുമാന്യ ദൈവദാസന കർത്താവിനെ സ്തുതിക്കുന്നു തുടർന്നുള്ള ശുശ്രൂഷ ഈ ബഹുമാന്യ ദേവദാസൻ നിർവഹിക്കുന്നതാണ് അതിനായിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ ഏകപക്ഷത്തിനുള്ള നാമത്തിന് നന്ദിയുള്ള സ്തോത്രം ഭവനത്തിൽ വെച്ച് അനേക ദൈവദാസന്മാരുടെ ആശ്വാസ വാക്കുകളും ദൈവവചനത്തിന്റെ ആധികാരികമായ ശുശ്രൂഷയും നമുക്ക് ലഭിച്ചതുകൊണ്ട്
ഇനിയും ഒരുപാട് സമയം ചെലവഴിക്കുന്നില്ല ഞാൻ ഭവനത്തിൽ വെച്ച് ഓർപ്പിച്ചു ദൈവം ഇത്ര അനുകൂലമായിട്ട് ഈ പ്രകൃതി നമുക്ക് തന്നു കഴിഞ്ഞ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നും നാളെയും ഒക്കെ ഭയങ്കരമായ മഴ എന്നാൽ ഞാൻ പീരുമേടിൽ ഒരു വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഭയങ്കരമായ മഴയായിരുന്നു ഞാനപ്പോൾ പ്രാർത്ഥിച്ചു ദൈവം ഇന്നത്തെ ഈ ശുശ്രൂഷ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു എന്നാൽ ദൈവം ഇത്രയും ശാന്തമാക്കി നമുക്ക് നൽകിയത് ഒരു വലിയ അനുഗ്രഹമാണ് ഈ പ്രിയമനുഷ്യയെ കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ പങ്കുവച്ചതാണ് അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല ഈ അമ്മച്ചയെ ശുശ്രൂഷിക്കുവാൻ പ്രിയ അയ്യാൻ പാസ്റ്റർക്കും പ്രിയ അമ്മാമയ്ക്കും ദൈവം കൃപ നൽകി ഞാൻ അവിടെ വരുമ്പോഴൊക്കെ അവരുടെ ആ താല്പര്യപൂർവ്വമായ ശുശ്രൂഷ അവസാന സന്ദർഭങ്ങളിൽ പലപ്പോഴും മറവിയുടെ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോഴും വളരെ ശ്രദ്ധയോടെ ഞാൻ അയ്യോ പാസ്റ്റോട് ചോദിക്കും എങ്ങനെ പാസ്റ്റർ അപ്പോൾ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് പോയി അമ്മച്ചയെ നോക്കി അമ്മച്ചിയുടെ കാര്യങ്ങൾ എപ്പോഴും കൂടെ നിന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുന്നത് തൻ്റെ അവസാന കാലഘട്ടത്തിൽ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഭാഗം കുഞ്ഞുകൂടുന്ന ഒരുപാട് ധനം പറയാനുണ്ടെങ്കിലും നമ്മുടെ തലമുറ നമ്മളെ ശുശ്രൂഷിക്കാൻ ഞാൻ അപ്പോഴും എന്റെ വീട്ടിൽ പറയാറുണ്ട് എന്റെ അമ്മയ്ക്ക് ലഭിച്ച ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം മക്കളെല്ലാം പഠിച്ചു വിദേശങ്ങളിലൊക്കെ പോവുകയാണ് നമ്മുടെ ഒരു വയ്യാഴിക വരുമ്പോൾ ഇവരാരും ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ അമ്മച്ചയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പ്രിയമുള്ളവരെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു വാക്ക് മാത്രം ഞാൻ ഓർപ്പിച്ച് എൻ്റെ വാക്ക് ചുരുക്കാം ആമീൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ ശക്തി കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും ഈ ശരീരം താഴ്ചയുള്ളതാണ് ഈ ശരീരം വേദനയുള്ളതാണ് ഈ ശരീരം രോഗാതുരമാകാൻ ഇടയുള്ളതാണ് ഈ ശരീരം ഒരുപാട് അപമാനമേൽക്കാൻ വിധിക്കപ്പെട്ടതാണ് എന്നാൽ അപമാനമേൽക്കാത്ത താഴ്ചയില്ലാത്ത രോഗമില്ലാത്ത ഒരു ശരീരത്തോട് നമ്മൾ രൂപാന്തരപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു പ്രത്യാശ നമുക്കില്ല പ്രിയമുള്ളവർ ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്കൊരു രോഗമില്ലാത്ത ശരീരം എന്റെ കർത്താവ് എനിക്കൊരു ഭാരം അനുഭവിക്കേണ്ടാത്ത ഒരു ശരീരം കർത്താവ് എനിക്കൊരു വേദന അനുഭവിക്കേണ്ടാത്ത ശരീരം കർത്താവ് തരുമെങ്കിൽ അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ നമുക്ക് എന്താണ് ആഗ്രഹിക്കാനുള്ളത് അത് ഈ മാതാവിന് ദൈവം കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് പൗലോസ് പറയുകയാണ് അത് ഈ ഭൂമിയിൽ വെച്ച് കിട്ടത്തില്ല അത് സ്വർഗീയ പൗരത്വം നമുക്കുള്ളതാണ് ആ പൗരത്വത്തിലേക്ക് പ്രിയ മാതാവ് കടന്നുപോയി കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നത് വരെ ഞാൻ ഓർപ്പിച്ചു സ്വസ്ഥതയിൽ താൻ വിശ്രമിച്ചു സ്വസ്ഥതയിൽ അവൻ കഴിഞ്ഞ 94 വർഷത്തെ ഓട്ടവും തികച്ച് തന്നെ ഫലമേൽപ്പിച്ച വിശ്വാസം കാത്ത് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച ആ പ്രിയ മാതാവ് വേദനയില്ലാതെ ഭാരമില്ലാതെ അസ്വസ്ഥതകളില്ലാതെ സ്വസ്ഥമായി വിശ്രമിക്കുന്നു എന്നാൽ ആ സ്വസ്ഥതയിൽ നിന്ന് ഒരിക്കൽ കാഹളം ധ്വനിക്കുമ്പോൾ ആമീൻ താഴ്ചയില്ലാത്ത ശരീരം പ്രാപിപ്പാൻ മഹത്വമുള്ള ശരീരം പ്രാപിപ്പാൻ തക്കവണ്ണം താൻ എഴുന്നേറ്റ് വരും പ്രത്യാശയോടെ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇന്ന് പകൽ ഞാൻ വാക്കുകളെ വിരമിക്കുമ്പോൾ 4 കാര്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മോശയുടെ മരണത്തെ കുറിച്ച് ഇങ്ങനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് വിശ്വാസത്താൽ മോശ മരിച്ചു എന്നുള്ളത് അവിടെ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു എന്നാണ് വചനപ്രകാരം ജീവിക്കുന്നവൻ ദൈവ വചനപ്രകാരം മരിക്കും ദൈവത്തിന് സ്തോത്രം ആമീൻ മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു എന്നാണ് ദൈവത്തിന് സ്തോത്രം 116-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത് ദൈവ വചനപ്രകാരം ഭക്തിയോടെ ജീവിക്കുന്നവന്റെ മരണം ഭക്തി നിർഭരമായ മരണമാകയാൽ അത് യഹോവയ്ക്ക് വിലയേറിയതാണ് ദൈവത്തിന്റെ സ്തോത്രം ക്രൈസ്തലോ ഹല്ലേലൂയ ആമേ ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവർ ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ച് തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു വചനപ്രകാരം മരിക്കുക ഭക്തനായി മരിക്കുക വിശ്വാസത്തിൽ മരിക്കുക
നിസ്സാര കാര്യമല്ല കേട്ടോ, ഈ ഭൂമിയിൽ അതിന് വില കൊടുത്തേ പറ്റൂ. ദൈവത്തിന്റെ സ്തോത്രം. നാം നേടുന്നതെല്ലാം കൊടുത്താൽ കിട്ടുന്നതല്ല, അത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കൊടുക്കാനിടയായി തീരണം. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെ ജീവിതം കൊടുത്തൊരു മാതാവായത് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 14 എഴുതി വെച്ചിരിക്കുകയാണ്, എഴുതുക, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. വചനപ്രകാരം ഭക്തിയോടെ വിശ്വാസത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, വ്യക്തിയെ കുറിച്ച്, ആമേൻ, ഈ മാതാവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യ പദവിയിലേക്ക്, വിലപ്പെട്ട അനുഭവത്തിലേക്ക് താൻ പ്രവേശിച്ചു, തന്റെ ആത്മാവ് സ്വസ്ഥതയിൽ വിശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും വചനത്തിൽ നല്ല നിശ്ചയമുള്ളവരാണ്. ഞാൻ എന്റെ വാക്കുകളിവിടെ ഉപസംഹരിക്കുകയാണ്. ചില വാക്യശകലങ്ങൾ മാത്രം വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ ശുശ്രൂഷയോടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ നിന്ന് ആ ചില വാക്യങ്ങൾ. കർത്താവിന്റെ ദാസന്മാർ, അനുഗ്രഹീതരായ ദൈവദാസന്മാരാണ് ഇവിടെ ഉള്ളവര്. അവരെ വാക്യപ്രതി അതെ ഇടവിട്ട് ആ വാക്യങ്ങളൊന്ന് വായിച്ച് ഈ ശുശ്രൂഷയെ സഹായിപ്പാൻ ദൈവനാമത്തിൽ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 15-ാം അധ്യായത്തിന്റെ 20 മുതൽ കർത്താവിന് സ്തോത്രം 28 വരെയുള്ള വാക്യങ്ങളും, അനന്തരമായിട്ട് 35 മുതൽ 58 വരെയുള്ള വാക്യങ്ങളും ദൈവവചനം വായിച്ചാട്ടെ. ഇപ്പോൾ ജെയിംസ് പാസ്റ്റർ നമ്മോടുകൂടെ ഉണ്ട്. കർത്താവിന്റെ ദാസൻ തെങ്ങണയിലെ ഐവാൻ ജേക്കബ് പാസ്റ്ററുടെ അസിസ്റ്റന്റ് ആയിട്ടും കർത്താവിന്റെ വേല ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മാറി ആ വചനം വായിക്കും. ദൈവത്തിന് സ്തോത്രം. നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനർദ്ധാരണ മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാം എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിൽ അത്രേ. ആദ്യ പോലെ ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനമെന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയുടെ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മണ്ണം നീങ്ങിപ്പോകും. സ്വർഗത്തെ അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകല അവൻ അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തെയും കീഴാക്കി കൊടുത്തവനൊഴികെത്ര എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലം കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലമാകേണ്ടതിന് പുത്രം താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയും മറ്റു വല്ലതിന്റെയും വെറും മണിയത്രയേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോവീത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷിയുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സും ഉണ്ട്, ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഒന്നും തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതം, അത്രേ ഒന്നാമത്തത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അത് ദൈവത്തിന്റെ വചനത്തിന്റെ ഉറപ്പാണ്. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. ഒരു ഉറപ്പുണ്ട്, സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. അതാണ് ഈ പ്രിയ മാതാവിന്റെ മരണത്തിൽ, ദേഹവിയോഗത്തിൽ നമുക്കുള്ള പ്രത്യാശ. താൻ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചെങ്കിൽ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അന്ന് വിശുദ്ധന്മാർ ഒരുമിച്ച് പാടും, ഹേ മരണമേ,
നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന നൽകും. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവരവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അള്ളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഈ വചനം സത്യമാകുന്നു. ഒന്നാമത്തത് പ്രിയമാതാവിന്റെ കഴിഞ്ഞുപോയി. ഇനി പുതുതാക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരം നാം ഇവിടെ സംസ്കരിക്കുമ്പോൾ, ഉയർപ്പിൻ പ്രഭാതത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ, കർത്താവിന്റെ കാഹള ശബ്ദത്തിന് മുമ്പിൽ തേജസ്സോടെ പ്രിയമ്മച്ചിയെ നമുക്ക് കാണാം. പ്രിയ യുവാൻ പാസ്, പ്രിയ കർത്താവിന്റെ ദാസി, ആ മെമ്മെലിറ്റിയുടെ പിതാവ്, പ്രിയ മാതാവ്, അവരെല്ലാം ഇവിടെ ഉണ്ട്. ബന്ധുക്കൾ, ചാർച്ചക്കാർ, പള്ളം സഭയിലെ, പാക്കിൽ സഭയിലെ ദൈവമക്കൾ, ആമേൻ, ചെങ്ങണയിലെ ദൈവ സഭ, എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. തികഞ്ഞ പ്രത്യാശയോടെ നമുക്ക് അയക്കാം. കർത്താവിനും മഹത്വം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്തൃകാഹളം യുഗാന്ത്യ, ഈ സമയം മുഴുവനായിട്ട് ആ കാണുവാനുള്ളവർക്ക് കാണുവാനും, അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ട് പ്രിയപ്പെട്ടവർക്ക് റൂമാല് കൊണ്ട് ഈ മുഖം മറച്ചനന്തരം ബാക്കി ശുശ്രൂഷകൾ ഓർപ്പിക്കുകയും ചെയ്യാം. വിളിക്കും നേരം കാണുമെൻ പേരും, വിളിക്കും നേരം പകൽ അധ്വാനം ഞാൻ ചെയ്തേതൻ സ്നേഹത്തിൽ പാർത്തലത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ, വേർ വിളിക്കും നേരം കാണുമെന്തേരോ, വേർ വിളിക്കും നേരം കാണോ.
പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ തന്നെ തന്നെ യാഗമായി നൽകി ഭൂമിക്കും മധ്യഭാഗത്ത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏകമധ്യസ്ഥനായി ഉയർത്തപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളുമെന്നായ കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധ ദൂതന്മാരുമായി കാഹളധ്വനിയോടുകൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്ന ആ സുപ്രഭാതത്തിൽ 94 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച വാത്സല്യ മാതാവ് തേജസിന്റെ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയിൽ ഈ ഭൗതിക ശരീരം മണ്ണിനേൽപ്പിക്കുന്ന ഈ സമയം ആമേൻ ആമേൻ ഉയർപ്പിൻ നാളിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മണ്ണിൽ നിന്നെടുത്തിരിക്കുന്ന ഈ ശരീരം മണ്ണിലേൽപ്പിക്കുന്നു. അവൻ ദാനിയേലിനോട് അരുളിച്ചെയ്തതുപോലെ നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊൽക, കാലാവസാനത്തിങ്കൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. നീ മാതാവേ പോയി വിശ്രമിച്ചു കൊൽക, കാലാവസാനത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ എഴുന്നേറ്റ് വരും. അവൻ സകല മനുഷ്യന്റെയും അവസാനമിതാകുന്നു എങ്കിൽ ഞാൻ തന്റെ ജാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഭഗവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? പ്രശംസിക്കുന്നവനു യേശു ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ പെട്ടി അടച്ചതിന് ശേഷം ആമേ സ്തോത്രം അതേ സെല്ലിലേക്ക് വയ്ക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ആമേ ശോഭയേറുമോർ നാടുണ്ടത് ദുരവിശ്വാസത കാലൻ വാസന്നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ വേഗം സഹായിക്കട്ടെ. ഇപ്പോൾ മലബാർ സോണലിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ ജോർജ് അവർ പ്രാർത്ഥിക്കുകയും ഈ കോട്ടയം വെസ്റ്റ് സെന്ററിന്റെ പാസ്റ്റർ ടി പി മാത്യു അവർ ആശീർവാദം പറയുകയും ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, പ്രിയ മാതാവ്, കഴിഞ്ഞ 94 പരം വർഷങ്ങളിൽ ഭൂമിയിൽ ജീവിപ്പാൻ തന്റെ ആയുസ്സിൽ കർത്താവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. വിശ്വാസ സ്നാനമേറ്റ് വളരെ പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ വേലയിൽ പങ്കാളിയായി തീർന്നുകൊണ്ട് ദൈവം തനിക്കൂടെ തായുസ് പൂർത്തീകരിച്ച് താൻ പ്രത്യാശ വച്ചിരുന്ന കർത്താവിങ്കൽ ചേർക്കപ്പെടുവാനിടയായല്ലോ. തന്റെ ഭൗതിക ശരീരത്തിന് ഭക്തന്മാർക്ക് യോജിച്ച തരത്തിലുള്ള ഒരു യാത്രയപ്പ് നൽകുവാൻ ശ്രേഷ്ഠന്മാരായ നിന്റെ ദാസന്മാരെ ശുശ്രൂഷകൾക്കായി നിയോഗിച്ചയച്ച് ശുശ്രൂഷകളെ ചെയ്യിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വളരെ പ്രത്യാശ നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ പ്രിയ മാതാവിന് ആമേൻ സ്തോത്രം. ഒരു വിട വാങ്ങൽ ശുശ്രൂഷ നൽകിയപ്പോൾ കർത്താവേ ഞങ്ങളിവിടെ കേട്ട വചനം പോലെ ഞങ്ങൾ എല്ലാവരും പ്രത്യാശിക്കുന്നു കർത്താവിന്റെ കാഹളനാദത്തിങ്കിൽ ആമേൻ. പ്രിയ മാതാവും ആമേൻ തേജസ്സിന്റെ ശരീരത്തോട് ഉയർത്തെഴു നിൽക്കും ആ പ്രത്യാശയോടെ മടങ്ങുക. എല്ലാവരും സഹായിക്കണം. എല്ലാ ഹൃദയങ്ങളിലും ആ വലിയ പ്രത്യാശയും ആ വലിയ സമാധാനം കൊണ്ട് നിറച്ചിരിക്കാലെ സ്തോത്രം. എത്രത്തോളം കാലാവസ്ഥയെ അനുകൂലമാക്കിയതിനായി സ്തോത്രം. ശുശ്രൂഷകളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സകല മഹത്വവും എടുക്കണമേ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ. പിതാവായി ദൈവത്തിന്റെ സ്നേഹം പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നടത്തിപ്പും കാവലും ഇപ്പോഴും എപ്പോഴും നമ്മുടെവരോടുകൂടെയും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും കർത്താവിന്റെ കാഹളധ്വനി വരെയും ഇരിക്കുമാറാകട്ടെ. കർത്താവ് കുസുമാന്തരം ചെയ്യാൻ നൽകി ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവേ വേഗം വരേണമേ. ആമേൻ. ആമേൻ. ഭൗതിക ശരീരം ഈ സെല്ലിലേക്ക് എടുത്തു വെക്കുവാൻ
ത്തോളം ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാവർക്കും വന്ദനം നന്ദിയും അറിയിക്കുന്നു. ദൈവിക സമാധാനത്താൽ നിങ്ങൾ എല്ലാവരെയും കാക്കട്ടെ. പ്രിയായ ജേക്കബ് പാസ്റ്റർക്കും കുടുംബത്തിനും പ്രത്യേകം കോവിഡിലായിരിക്കുന്ന പ്രിയമോനി കുടുംബത്തെ മറ്റ് സഹോദരിമാരെ